ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെ എല്ലാവരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം ജീവിതത്തിന്റെ അനുഭവങ്ങളെ ഷെയർ ചെയ്യേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത് പ്രിയ ഒരു പൈതലാണ്. അവളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവളുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ ഷെയർ ചെയ്യുന്നതിന് ജോയ്സ് ടി വിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സന്തോഷമായിരിക്കുന്നുവോ? സന്തോഷമായിട്ട് പോകുന്നു. ഓക്കേ, കുഞ്ഞെ കർത്താവ് സഹായിക്കട്ടെ. ബേബയുടെ അനുഭവത്തെ ഷെയർ ചെയ്യുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പ, അങ്ങയുടെ സന്നിധിയിലെ കടീരം പ്രിയ പൈതലുമായി കടന്നു വന്നിരിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യത്തിനുള്ളിൽ ഞങ്ങളെ അല്പസമയം ഇരുത്തുമാറാകണമേ. ദൈവം നടത്തിയ വഴികൾ, ഹല്ലേലൂയ, കർത്താവ് കൊണ്ടുവന്ന വിധങ്ങള് എല്ലാം പ്രസ്താവിപ്പാൻ പ്രിയ പൈതലിനെ സഹായിച്ചാട്ടെ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്നാട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. ഒരുപാട് രോഗത്തിന്റെ അവസ്ഥകളിലൂടെ കടന്നുപോയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കർത്താവ് അതിൽ നിന്നെല്ലാം വിടുവിച്ചു കൊണ്ടുവന്നു. ഈസാക്ഷർക്ക് അനുഗ്രഹവും ആശ്വാസവും ആയി തീരട്ടെ. അതിനായി ഞാൻ ബേബയ്ക്ക് സമയം വേർതിരിച്ചു തരികയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ഒരു നല്ല സമയം, ഈ ഒരു പ്ലാറ്റ്ഫോമിലായിരിക്കും ദൈവം തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. എനിക്ക് പ്രിയ ആൻറ്റിയെ അധികം പരിചയമില്ല, എങ്കിലും ഞാൻ ഈ പലയിടത്ത് സാക്ഷ്യം പറഞ്ഞിട്ട് ഓരോരുത്തരുമായിട്ട് ഞാനിങ്ങനെ പരിചയപ്പെടുന്നത്. എങ്കിലും ഈ സമയം പ്രിയ ആൻറ്റിയോടൊപ്പം ആയിരിക്കാൻ ദൈവം തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ഒരു നല്ല സമയം എനിക്ക് വേണ്ടി വേർതിരിച്ചു തന്ന ആൻറ്റിയോട് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ഫേബ. ഞാൻ എൻ്റെ സ്വന്തം സ്ഥലം കൊട്ടാരക്കരയാണ്. എന്നെ വിവാഹം കഴിപ്പിച്ചിരിക്കുന്നത് റാന്നി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ ഒരു പാസ്റ്ററുടെ മകളാണ്, ഒരു സുശേഷകന്റെ മകളാണ്. എൻ്റെ പപ്പ ചർച്ച് ഓഫ് ഗോഡ് അലിമുക്ക് എന്ന് പറഞ്ഞ സഭയിലെ സുശേഷകനാണ്. ഞാൻ ജനിച്ചതും വളർന്നതും ഞാനിപ്പോൾ സാക്ഷ്യം പറയുന്നതും എല്ലാം ഈ ഒരു പാഴ്സനേജിന്റെ മിക്കവാറും ഞാൻ എനിക്ക് ഈ സാക്ഷ്യത്തിന് ഓരോ അവസരങ്ങൾ കിട്ടുന്ന സമയത്തെല്ലാം ഞാൻ എന്തുകൊണ്ടോ എപ്പോഴും ഞാൻ എൻ്റെ പപ്പയുടെ കൂട്ടത്തിലുള്ള സമയത്താണ് മിക്കവാറും എനിക്കുള്ള ഈ സാക്ഷ്യത്തിനൊക്കെ ഉള്ള സമയം പലയിടത്തു നിന്നും ലഭിച്ചിട്ടുള്ളത്. ഇപ്പോഴും ഞാൻ പാഴ്സനേജ് ഇരുന്നാണ് ഈ സാക്ഷ്യം പറയുന്നത്. ഞങ്ങള് മൂന്ന് പെൺമക്കളാണ് ഞങ്ങളുടെ പിതാവിന്. ഞങ്ങളെ മൂന്ന് പേരെയും പപ്പ വളർത്തി ഞങ്ങൾക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസം തന്നു. മൂന്ന് പേരെയും ഞങ്ങളുടെ പപ്പ വിവാഹം കഴിപ്പിച്ചു. ഞങ്ങള് ആ ജനിച്ച സമയം മുതൽ ഈ സമയം വരെയും കർത്താവ് ഞങ്ങളെ അത്ഭുതകരമായിട്ട് നടത്തി. ഈ പഴ്സനേജിലായിരിക്കുമ്പോൾ അതിൻ്റെതായ പ്രയാസങ്ങള്, പ്രതികൂലങ്ങള്, സന്തോഷങ്ങള്, ദുഃഖങ്ങള് എല്ലാം അറിഞ്ഞാണ് ഞങ്ങൾ വളർന്നത്. എങ്കിലും കർത്താവ് ഓരോ ദിവസവും ഞങ്ങളെ അത്ഭുതകരമായിട്ട് നടത്തി. അതിലൊന്നും നമുക്ക് ഒന്നിനും പരാതി പറയാനോ വിഷമം പറയാനോ ഉണ്ട്. ഒരുപാട് വിഷമങ്ങള്, പരാതികള്, ദുഃഖങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും അതിനെയൊക്കെ അതിജീവിക്കാനുള്ള ഒരു കൃപ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നൽകി. ഞങ്ങള് പാസ്റ്റർമാരുടെ മക്കളായിരിക്കുമ്പോൾ തന്നെ എന്നാ പറയുന്ന എല്ലാവർക്കും ആ ഒരു ജീവിതത്തോട് ഒട്ടും താല്പര്യം ഉണ്ടായിരിക്കത്തില്ല. കുഞ്ഞിലേ പറയും, അപ്പ ഞങ്ങളെ പാസ്റ്ററേയും കൊണ്ടൊന്നും കല്യാണമൊന്നും കഴിപ്പിക്കരുതേ, ഞങ്ങൾക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല. അങ്ങനത്തെ ഒരു ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ദിവസവും കണ്ടുവരുന്നത് ഈ പറഞ്ഞ പോലെ ദുഃഖങ്ങൾ മാത്രമല്ല, സന്തോഷങ്ങൾ മാത്രമല്ല, എല്ലാം കൂടെ മിക്സ് ചേർന്ന ഒരു ജീവിതമാണ്. അപ്പൊ അതൊക്കെ കണ്ടു കഴിയുമ്പോൾ പറയാറുണ്ട്, പപ്പ അങ്ങനെയൊന്നും ഞങ്ങളെ ഇത് ചെയ്യല്ലേ, ഞങ്ങൾക്ക് സാധാരണപ്പെട്ട ഒരു ജീവിതം നയിക്കാനാണ് ഇഷ്ടം എന്ന് ഞങ്ങൾ പപ്പായോട് പറയുമായിരുന്നു. കാരണം എന്തുകൊണ്ടോ അതിനോട് താല്പര്യം ഇല്ലായിരുന്നു. ദൈവത്തിന്റെ ഒരു പാസ്റ്ററിന്റെ മകളായിട്ടൊക്കെ ജീവിക്കുമ്പോൾ ഒരുപാട് തിക്ത അനുഭവങ്ങള് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. ആന്റിയും അങ്ങനെ തന്നെ വളർന്നതാണ്. പക്ഷെ കർത്താവ് നമ്മെ കണ്ടിട്ടുള്ളത് കൊണ്ട് കർത്താവ് നമ്മെ അവനാഗ്രഹിക്കുന്ന പോലുള്ള പാതയിലൂടെ കൊണ്ടുവരും. പലപ്പോഴും പാസ്റ്റർ മക്കളൊന്നും പാസ്റ്റർമാരെ ഒരു പാഴ്സനേജ് ജീവിതം ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ ഒരു പാസ്റ്റർ ഭാര്യയായിട്ടിരിക്കാനോ ഒന്നും അവരാഗ്രഹിക്കാറില്ല. എങ്കിലും ദൈവം ചില സന്ദർഭങ്ങളിൽ അവരെ ഒരു ദൈവദാസന്മാരായിട്ടും ദൈവദാസിമാരായിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. കണ്ടിന്യൂ ചെയ്താട്ടെ. അപ്പോൾ ഞങ്ങളെ
നമ്മൾ മൂന്ന് പേരും ഞങ്ങളെ നന്നായിട്ട് പഠിപ്പിച്ചു. അപ്പൊ അതിനുശേഷം ഞങ്ങൾ മൂന്ന് പേരും ഞങ്ങൾ നേഴ്സുമാരാണ്. അപ്പം അപ്പൊ എനിക്കും എന്നെയും പഠിപ്പിച്ചു. അപ്പൊ എനിക്കും അതിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ പപ്പയുടെ ഇഷ്ടം അങ്ങനെയായിരുന്നു. ഞാൻ കുറെ ശ്രമിച്ചു നോക്കി, അതിൽ നിന്ന് പിന്മാറാനൊക്കെ നോക്കി. പക്ഷെ എന്നോട് പറഞ്ഞു, നമുക്ക് ഭാവിയിലായാലും നല്ലൊരു ജോലി കിട്ടാന് ഒരിക്കലും ഈ ജോലിക്ക് ഒരിക്കലും ഒരു ഇതുണ്ടാവത്തില്ല, അതുകൊണ്ട് ഇത് പഠിക്കണമെന്നൊക്കെ പറഞ്ഞ് എന്നെ നിർബന്ധിച്ചു. ഞാൻ അത് പ്രകാരം പപ്പയുടെ ഇഷ്ടം പോലെ തന്നെ മുന്നോട്ട് പോയി. 4 വർഷക്കാലം ഞാൻ ബാംഗ്ലൂരിലാണ് നഴ്സിംഗ് പഠിച്ചത്. അതിനുശേഷം ഞാൻ ഡൽഹിയിലാണ് 3 വർഷം ജോലി ചെയ്തത്. അപ്പം ആ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയം മുതലേ എനിക്ക് വളരെ അധികം ആഗ്രഹമായിരുന്നു. എൻ്റെ 2 ചേച്ചിമാരെ അതിനോടകം വിവാഹം കഴിപ്പിച്ചു. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ ഇന്ത്യക്ക് വെളിയിൽ പോയി എവിടെയെങ്കിലും ജോലി ചെയ്ത് എൻ്റെ പപ്പയുടെ കുറേ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഒക്കെ മാറ്റണം, നല്ലൊരു വീട് വേണം, നല്ലൊരു വാഹനം വേണം. എല്ലാവരെയും പോലെ തന്നെ എനിക്കും ചെറിയ ചെറിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് എനിക്ക് അതൊരു ചെറിയ സ്വപ്നമല്ലായിരുന്നു, അത് വലിയ സ്വപ്നം. നമ്മളെയും കൊണ്ട് മറികടക്കാൻ പറ്റാത്തൊരു സ്വപ്നം ായിരുന്നു. പക്ഷെ ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. എഴുതി വെച്ചിട്ട് ഞാൻ അതേ തൊട്ട് പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ ഞങ്ങൾക്കൊരു വാഹനം വേണം, എനിക്ക് നല്ലൊരു വാഹനം. ഒരു ഭൂമിയിലായിരിക്കുമ്പോൾ മനുഷ്യന്റെ ആഗ്രഹങ്ങൾ അതൊക്കെ എന്നും നമുക്ക് ദൈവമേ കഷ്ടത മാത്രമല്ല, ഞങ്ങൾക്കൊരു ഉയർച്ച വേണം, ഞങ്ങൾക്കൊരു എല്ലാവരെയും പോലെ തന്നെ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ എഴുതി വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് നല്ലൊരു കുടുംബജീവിതം വേണം, ഞാൻ ആഗ്രഹിക്കുന്ന ദൈവം ആഗ്രഹിക്കുന്ന പോലെ നല്ലൊരു പാർട്ട്ണറെ എനിക്ക് കിട്ടണം, അതൊക്കെ ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ ജീവിതത്തിൽ. അത് പ്രകാരം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഏകദേശം 2019-2018 എനിക്കൊരു വിവാഹാലോചനയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു എനിക്ക് സൗദിയിലെ ആരാംകോ എന്ന് പറയുന്ന ഹോസ്പിറ്റലിലൊരു ഇന്റർവ്യൂ ഞാൻ പാസ്സാവുകയും അങ്ങോട്ട് പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒത്തു വന്നു. ആ സമയത്തായിരുന്നു വിവാഹാലോചന വന്നത്. അപ്പം അവർ വന്ന് കണ്ടു, സംസാരിച്ചു. ആ സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ഏകദേശം 1 വർഷത്തോളം സമയം വേണം, കാരണം ഞങ്ങളെ 3 പേരെയും പഠിപ്പിച്ചെങ്കിലും പപ്പായ്ക്ക് അത് പ്രകാരം ഒരു നല്ലൊരു നന്മ പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ എനിക്കൊന്ന് പോയി എല്ലാ കാര്യങ്ങളും ഒന്ന് സെറ്റിൽ ആക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സൗദിയിലേക്ക് പോകണമെന്ന് അവരോടുള്ള ആഗ്രഹം പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞത് സാരമില്ല, 1 വർഷമോ 2 വർഷമോ ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറാന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ ഞാൻ സൗദിയിലേക്ക് കടന്നുപോയി. ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ പപ്പ ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആണ്, അതായത് സ്റ്റെൻറ് ഇട്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്തെല്ലാം പലപ്പോഴും ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലൊക്കെ പോകുന്ന സമയത്ത് ബസ്സിലൊക്കെ ഇങ്ങനെ കയറി പോവുകയും ബസ്സിലൊക്കെ യാത്ര ചെയ്യും, ഭയങ്കര പ്രയാസമാണ്. ഓരോ നമ്മൾ എന്താ പറയുന്നത്, ചെക്കപ്പിനൊക്കെ പോകുന്ന സമയത്ത് എനിക്കത് കാണുമ്പോൾ ഒരുപാട് സങ്കടം എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്. ദൈവമേ ഒരു വാഹനം ഉണ്ടായിരുന്നെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് പോകാമല്ലോ എന്നൊക്കെയുള്ള ആഗ്രഹമൊക്കെ എൻ്റെ മനസ്സിൽ, ആ ഒരു വിഷമം എനിക്ക് ഉണ്ടായിരുന്നു എൻ്റെ ഹൃദയത്തിൽ. ഞാനങ്ങനെ അവിടെ ജോലിക്ക് ചെന്നു. ജോലിക്ക് ചെന്ന് ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞു, പപ്പ നമുക്കൊരു വാഹനം എടുക്കണം. പപ്പ പറഞ്ഞു, ഓ നമ്മളെ കൊണ്ട് ഇപ്പം അത് പറ്റത്തില്ല. ഞാൻ പറഞ്ഞില്ല പപ്പ, നമുക്ക് അത് മാസം നമുക്ക് എങ്ങനെയെങ്കിലും അതിൻ്റെ സി സി ഒക്കെ അടച്ചു പോകും, ഇപ്പോൾ ഒരു ജോലിയില്ലേ സ്റ്റേബിളായിട്ട്, അതിന് മുന്നിട്ട് ഇറങ്ങാനൊക്കെ ഞാൻ പപ്പായോട് പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ ഒരു നേഴ്സായിരിക്കുമ്പം എന്താ പറയുന്നത്, ഹോസ്പിറ്റലിൽ ഒരുപാട് ഡ്യൂട്ടിയുടെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ രാവിലെ ഞാൻ എണീറ്റ് അല്ലെ നൈറ്റിൽ ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എൻ്റെ അമ്മയെ വിളിച്ച് മമ്മയെ പ്രാർത്ഥിക്കാതെ ഞാൻ ഡ്യൂട്ടിക്ക് പോകത്തില്ല. കാരണം അമ്മ എന്നെ പ്രാർത്ഥിച്ച് വിട്ടെങ്കിൽ എനിക്ക് എന്തോ മനസ്സിനകത്തൊരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ, എനിക്ക് ഡ്യൂട്ടി നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അമ്മ പ്രാർത്ഥിച്ചില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എല്ലാം എനിക്ക് പറ്റത്തില്ല. അപ്പം മമ്മി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, കർത്താവെ എമർജൻസി ആയിരിക്കുമ്പോൾ എപ്പോഴും ഭയങ്കര തിരക്കാണ് ഡ്യൂട്ടിയിൽ. അപ്പം മമ്മി പ്രാർത്ഥിക്കും, കർത്താവെ എൻ്റെ കുഞ്ഞ് ചെല്ലുമ്പോൾ അധികം രോഗികളൊന്നും വരാതെ അവൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പേഷ്യൻസ് വരണേ, സമാധാനത്തോടെ ഡ്യൂട്ടി ചെയ്ത് സന്തോഷത്തോടെ തിരിച്ചു വരുവാൻ സഹായിക്കണേ. മമ്മി എന്നെ പ്രാർത്ഥിച്ചു വിടും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷത്തോടെ പോയി സമാധാനത്തോടെ ഡ്യൂട്ടി ചെയ്ത് വരാൻ ദൈവം എന്നെ സഹായിക്കും. എൻ്റെ അമ്മയുടെ പ്രാർത്ഥന ഭയങ്കര എനിക്കൊരു ഭയങ്കര ഒരു സപ്പോർട്ടായിരുന്നു. അതിപ്പോഴും എൻ്റെ മമ്മി തരുന്ന ഒരു കൈത്താങ്ങലും സപ്പോർട്ടും പറയാൻ പറ്റത്തില്ല. പിതാവും അത് അതേപോലെ തന്നെയാണ്, ഞങ്ങളുടെ ഒപ്പം നിന്ന് ഞങ്ങൾക്ക് വേണ്ടുന്ന കൈത്താങ്ങലും സ്നേഹവും ഒക്കെ തരുന്ന ഒരു പിതാവാണ്. അങ്ങനെ ഏകദേശം അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. 1 വർഷം കഴിഞ്ഞ് നാട്ടിലോട്ട് വരാൻ എല്ലാം പ്ലാൻ ചെയ്തു, വിവാഹമെല്ലാം ഫിക്സ് ചെയ്ത് ഡേറ്റൊക്കെ എടുത്തു. അപ്പം ആ സാഹചര്യത്തിലായിരുന്നു കോവിഡിൻ്റെ പ്രശ്നമുണ്ടായി. അങ്ങനെ എനിക്കും ഈ കോവിഡ് തീരാറാകുന്ന സമയത്തായിരുന്നു എനിക്കും കോവിഡ് പിടിപെട്ടു. കാരണം എമർജൻസിയിൽ ഞങ്ങൾ കുറച്ച് പേർക്കായിരുന്നു ആ ഒരു ഷിഫ്റ്റ് ഇട്ടിരുന്നത് കോവിഡ് പേഷ്യൻ്റിനെ നോക്കാൻ. പക്ഷെ അവിടെ എല്ലാം ദൈവം സൂക്ഷിച്ച്, ഒരു പോറലും ഇല്ലാതെ 1 മാസത്തോളം എനിക്ക് നെഗറ്റീവ് റിസൾട്ട് വരാതെ അത് പോസിറ്റീവ് പോസിറ്റീവ് തന്നെ കാണിച്ച് ലാസ്റ്റ് ഞാൻ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തു.
അങ്ങനെ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ എപ്പോഴും ഈ വെയിറ്റ് ഗെയിൻ ചെക്ക് ചെയ്യുന്ന മെഷീൻസ് ഉണ്ട്, പല ഫീവർ ചെക്ക് ചെയ്യുന്ന തെർമോമീറ്റർ ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു ക്യാരക്ടർ ആ സമയത്ത് ഞാൻ എന്നും ഡ്യൂട്ടിക്ക് വരുന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെക്ക് ചെയ്യണ്ടേ. അങ്ങനെ പല ആവർത്തിയായിട്ട് എന്തോ ദൈവം എൻ്റെ മനസ്സിൽ തോന്നിച്ചതായിരിക്കും, ഞാൻ പലപ്പോഴായിട്ട് എൻ്റെ വെയിറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ വെയിറ്റ് അങ്ങ് കുറയാൻ തുടങ്ങി. അതായത് ഒരു 50 kg ഉണ്ടായിരുന്ന ഞാൻ ഒരു 45-47 അങ്ങനെ എൻ്റെ വെയിറ്റ് പെട്ടെന്ന് സഡൻ ആയിട്ട് കുറയുന്നുള്ള തോന്നി. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഫീവറും പല ആവൃത്തിയായിട്ട് എനിക്ക് ടെമ്പറേച്ചർ വരിക. ടെമ്പറേച്ചർ വന്ന് ഞാൻ വിചാരിച്ചത് എന്തായിരിക്കും, എന്നെ ഇങ്ങനെ വരുന്നത്. അപ്പം ഞാൻ ഡോക്ടേഴ്സിനോട് പറഞ്ഞു, പല ടെസ്റ്റ് ചെയ്തു. പിന്നീട് എനിക്ക് പല സിംറ്റംസ് വരാൻ തുടങ്ങി. എനിക്ക് വെയിറ്റ് ലോസ്, ഈ ടെമ്പറേച്ചർ, ഫീവർ, ഇന്റർമീഡിയറ്റ് ആയിട്ട് എനിക്ക് ഫീവർ വരാൻ തുടങ്ങി. അതുപോലെ തന്നെ എനിക്ക് നൈറ്റ് സ്വെറ്റ്സ്, രാത്രിയിലാണ് എന്നെ ഭയങ്കരമായിട്ട് വേർക്കുക, സ്കിൻ ഇച്ചിനെസ്, ചെസ്റ്റ് ഹെവിനെസ്, അങ്ങനെ പല കാര്യങ്ങളും എനിക്ക് വരാൻ തുടങ്ങി. അപ്പം ഞാൻ ഡോക്ടേഴ്സിനോട് പറഞ്ഞു, അപ്പം എല്ലാവർക്കും ഒരു സംശയം, ഇങ്ങനെ വെയിറ്റ് കുറയുന്നതുകൊണ്ട് ഇനി TBയുടെ പ്രശ്നമാണോ എന്ന TBയുടെ ടെസ്റ്റ് ചെയ്തു, CT ചെയ്തു, എക്സ്റേ ചെയ്തു, ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ഇതെല്ലാം എൻ്റെ നോർമലാണ്, എന്നാ കാര്യമൊന്നും അറിയുന്നില്ല. ആ സമയം ആയപ്പോഴത്തേനും ഞാൻ ഈ വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന ഫാമിലിയായിട്ട് ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആയി. അതുപോലെ തന്നെ എൻ്റെ രണ്ട് ഫാമിലിയും നല്ല ക്ലോസ്ഡ് ആയി. അപ്പോൾ അവിടുന്ന് അച്ചാച്ചൻ വിളിക്കുമ്പോൾ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീ ഇത് വെച്ചോണ്ടിരിക്കരുത്, ഡോക്ടേഴ്സിനെ കാണിക്കണം, ഇനി നല്ല ഫർദറായിട്ട് നല്ല നീ പോയി ബാക്കി കാര്യങ്ങൾ ചെയ്യണമെന്ന് എന്നെ പറയുന്നുണ്ട്. പക്ഷെ ഞാനത് അത്ര ഡ്യൂട്ടി ആയതുകൊണ്ട് നമുക്ക് 12 hours ഷിഫ്റ്റാണ്. എൻ്റെ ഹെൽത്ത് ഞാൻ നോക്കുന്നില്ല, പോവുക വരിക, ഭക്ഷണം വെക്കുക, പിന്നെയും ഡ്യൂട്ടിക്ക് പോവുക, ഇത് തന്നെ തുടർന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഈ സ്കിൻ ഇച്ചിനെസ് ആയപ്പോൾ ഭയങ്കര ശരീരത്തിന് ചൊറിച്ചിലായപ്പോൾ ഞാൻ മമ്മിയോട് പറഞ്ഞു, അമ്മ എനിക്ക് ഭയങ്കര ചൊറിച്ചിൽ വരുന്നു, ദേഹത്തെല്ലാം പതിയെ പതിയെ പാടുകൾ വരാൻ തുടങ്ങി, അമ്മ എനിക്കിങ്ങനെ വരുന്നുണ്ട്. അപ്പൊ മമ്മി എൻ്റെ അടുത്ത് പറഞ്ഞു, അവിടുത്തെ വെള്ളത്തിൻ്റെ ഒക്കെ ആയിരിക്കും, സാരമില്ല, പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അങ്ങനെയായി. ഒരു ദിവസം ഡ്യൂട്ടിക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒട്ടും പറ്റുന്നില്ല, എനിക്ക് ഭയങ്കര ഹെവിനെസ് ആണ്, എനിക്ക് ശ്വാസം എടുക്കാൻ ഭയങ്കര പ്രയാസം, ഭക്ഷണം ഇറക്കുമ്പോൾ തൊണ്ടയിൽ എന്തോ പ്രയാസം. അപ്പം ഡോക്ടർ പറഞ്ഞു, ഞാൻ ഡോക്ടേഴ്സിനോടൊക്കെ പറഞ്ഞു, അവസാനം എനിക്ക് എന്തോ തോന്നി പൾമിനോളജിസ്റ്റിനെ പോയി കാണിക്കാമെന്ന്. അങ്ങനെ അദ്ദേഹത്തിന് ഒരു ദിവസം കാണാൻ എൻ്റെ ഇൻചാർജും എൻ്റെ ഈ എമർജൻസിയിൽ HOD അദ്ദേഹമൊക്കെ എൻ്റെ കൂടെ വന്നു. ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ഡോക്ടറിനെ കാണാൻ പോയി. അദ്ദേഹത്തിനോട് സംസാരിച്ച് കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു, ഡോക്ടർ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ സിംറ്റംസ് ഉണ്ട്, എനിക്ക് എന്താണെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഫേമ നമുക്കൊരു CT കോൺട്രാസ്റ്റ് ചെയ്യാം. CT ഓൾറെഡി ചെയ്തു, പക്ഷെ CT കോൺട്രാസ്റ്റ് ചെയ്യാം, റേഡിയോ ആക്റ്റീവ് മെഡിസിൻസ് ശരീരത്തിൽ എടുത്തിട്ട് ചെയ്യാം. അങ്ങനെ ഞാൻ ഡ്യൂട്ടിയിലായിരിക്കുന്ന സമയമാണ്, ഡ്യൂട്ടി വന്ന് ഞാൻ എൻ്റെ കൊളീഗ്സിനോടൊക്കെ പറഞ്ഞു, ഇങ്ങനെ ഡോക്ടർ പറഞ്ഞു റേഡിയോ ആക്റ്റീവ് മെഡിസിൻസ് എടുത്തിട്ട് നമുക്കൊരു CT ചെയ്യാം. അപ്പോൾ അവരെന്ത് പറഞ്ഞു, ഫേമ നീ സമ്മതിക്കരുത്, കാരണം ഇത് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല, നമ്മുടെ ഭാവിയിൽ ഇതൊക്കെ ഭയങ്കര ദൂഷ്യം ചെയ്യും, ഇത് ഇവിടുത്തെ ഡോക്ടർമാർക്കൊക്കെ ഒന്നും അറിയത്തില്ല. പൊതുവെ എല്ലാവരുടെ ധാരണ എങ്ങനെയാണ്, വെളിയിലത്തെ ഡോക്ടർമാർക്ക് അങ്ങനെ ഇത്രയില്ല, കേരളത്തിൽ വന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് നല്ലതായിട്ട് കിട്ടത്തുള്ളൂ എന്നുള്ള ഇതാണ്, ഞങ്ങൾക്കും ആ ഒരു തോന്നലുണ്ടായിരുന്നു. അപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു ഇങ്ങനെ ചെയ്യാം എന്നുള്ളത് പറഞ്ഞു. ഞാനിപ്പോൾ വീട്ടിൽ വിളിച്ച് ചോദിച്ചു, കാരണം ഞാൻ കൺസൾട്ട് ചെയ്യണം, എന്നെങ്കിൽ മാത്രമേ ഇത് ചെയ്യത്തുള്ളൂ. അങ്ങനെ അച്ചാച്ചനും എൻ്റെ അടുത്ത് പറഞ്ഞു, നീ സമ്മതിക്കും, എന്തായാലും ചെയ്യാം, നമുക്ക് കാരണം കണ്ടുപിടിക്കണമല്ലോ, ഇത് എവിടെ നിന്നാണ് വരുന്നത്, എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. ഞാൻ എന്നെ സമ്മതിച്ചു. അങ്ങനെ CT കോൺട്രാസ്റ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ റൂമിൽ ചെന്നു, CT കോൺട്രാസ്റ്റ് എടുത്തു, CT ചെയ്തു. ഞാൻ പുറത്തിറങ്ങാൻ നേരം ആ ക്യാബിനകത്ത്, കാരണം ഇത്ര റേഡിയേഷൻ ഉള്ളതുകൊണ്ട് അവരെല്ലാം ക്യാബിനകത്താണ് ഇരിക്കുന്നത്, അപ്പം ഡോക്ടേഴ്സൊക്കെ എൻ്റെ കൂട്ടത്തിലുണ്ട്, എൻ്റെ ഇൻചാർജ് ഉണ്ട്. അപ്പം അവരൊന്നും ആ റൂമിൽ നിന്ന് ഇറങ്ങുന്നില്ല, ഇറങ്ങാതെ എന്നെ നോക്കുന്നുണ്ട്. അപ്പം ഞാൻ പിന്നെ CT ചെയ്ത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ തിരിച്ചു പോയി ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തു. നമ്മുടെ തൊട്ടടുത്തുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ് ഇതെല്ലാം. അങ്ങനെ അവിടെ ചെന്ന് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞപ്പം എൻ്റെ ഇൻചാർജ് ചേച്ചി ഇരുന്ന് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നു. ഞാൻ ചോദിച്ചു, ചേച്ചി എന്നാ പറ്റി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു, സങ്കടപ്പെട്ടിരിക്കുന്നു എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു, അത് പിന്നെ ഞാൻ നാട്ടിൽ വിളിച്ചടി, വീട്ടിൽ വിളിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം, അതും കൊണ്ടാണ് ഞാൻ എനിക്കിങ്ങനെ ഒരു സങ്കടം, ഞാൻ വിഷമിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഓക്കെ ചേച്ചി. കുറച്ച് കഴിഞ്ഞ് പറഞ്ഞിടി, ആ ഡോക്ടർ നിന്നെ വിളിക്കുന്നുണ്ട്, ഞാനും കൂട്ടത്തി വരാം, ഡോക്ടറും വരും, നമ്മുടെ HOD കൂട്ടത്തി വരും, നമുക്ക് ഒന്നിച്ച് പോവാന്ന് പറഞ്ഞു. ഞങ്ങൾ ഒന്നിച്ച് ആ ഡോക്ടറിനെ കാണാൻ വേണ്ടി ക്യാബിനിൽ ചെന്നിരുന്നു. അപ്പം അദ്ദേഹം എപ്പോഴും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ വരുന്നതാണ്, ഞങ്ങളോടൊക്കെ ഭയങ്കര കാര്യം. അപ്പോൾ ഡോക്ടർ അടുത്ത് വന്നിരുന്നു, എൻ്റെ അടുത്തോട്ട് അദ്ദേഹം ചെയർ മാറ്റിയിരുന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഫേമ നീ നല്ല ബോൾഡായിട്ടുള്ളൊരു കൊച്ചാ, ഞാൻ നിന്നോട് പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നീ അക്സെപ്റ്റ് ചെയ്യണം, നമുക്കത് അതെന്ത് എന്ത് തന്നെ ആയാലും നമുക്കത് മുന്നോട്ട് പോവുക എന്നുള്ളതേ ഉള്ളൂ. ഞാനപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ പല കാര്യങ്ങളും കടന്നുപോയി, വേറെ എന്തെങ്കിലും അസുഖമൊക്കെ ആയിരിക്കും, എന്തെങ്കിലും ആയിരിക്കും, എന്ത് തന്നെ ആയാലും അക്സെപ്റ്റ് ചെയ്യാന്നൊക്കെ ഉള്ളത് മനസ്സിൽ എൻ്റെ ഇങ്ങനെ തോന്നി. പക്ഷെ അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഫേമ നിനക്ക് സസ്പെക്റ്റഡ് ക്യാൻസറാണ്. എനിക്ക് പെട്ടെന്ന് നമുക്ക് പലർക്കും അസുഖങ്ങൾ ക്യാൻസർ വരുന്നു എന്നുള്ളതല്ലാതെ എൻ്റെ ഫാമിലിയിലോ നമുക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. പെട്ടെന്ന് അഥവാ ക്യാൻസർ നാട്ടിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിയിലുള്ളവരോടാണ് പറയുന്നത്.
നമ്മുടെ ഫാമിലി ഉള്ളവരാണ് പറയുന്നത് ഇങ്ങനെ ഒരു ക്യാൻസർ ഉണ്ട്, നിങ്ങൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കണം. അങ്ങനെ ഒരു ഒരാൾ ത്രൂ ആണ് ഈ കാര്യങ്ങൾ അറിയുന്നത്. പക്ഷെ എന്നോട് ഡയറക്റ്റ് പറയാണ് നിനക്ക് ക്യാൻസർ ആണ്, സസ്പെക്റ്റഡ് ക്യാൻസർ ആണ്, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയാണ്. ഞാൻ പെട്ടെന്ന് ഓർത്തത് എൻ്റെ പപ്പയും അമ്മയും മാത്രമാണ്. കാരണം കോവിഡിൻ്റെ ടൈമായിരുന്നു, ആ സമയത്ത് ഒരുപാട് ദൈവദാസന്മാർ ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോവാ. നമ്മളീ പറയുന്നെങ്കിലും വിശ്വാസികളും അതിനപ്പുറം പ്രയാസത്തിലൂടെ കടന്നു പോവാ. അവരുടെ ജോലി നഷ്ടപ്പെട്ടു, അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയാണ്. പക്ഷെ ആ ഒരു വർഷം എൻ്റെ കുടുംബത്തെ ദൈവം ഏറ്റവും അത്ഭുതകരമായിട്ട് നടത്തി. എന്നുള്ള അനേകം ദേവദാസന്മാരെ എനിക്ക് കൈത്താങ്ങൽ കൊടുത്ത് നിർത്താൻ ദൈവം എന്നെ സഹായിച്ചു. എന്റെ നന്മയിൽ നിന്ന് മറ്റുള്ളവർക്ക് കൊടുക്കാൻ ദൈവം എന്നെ സഹായിച്ചു. അത് കൊടുത്തത് ഒരു പുകഴ്ചയായിട്ടോ അല്ലെ, കൊടുത്തത് ഒരു കണക്കായിട്ടോ പറയല്ല. ദൈവം എനിക്ക് തന്നതിൽ നിന്ന് എനിക്ക് സഹായിക്കാൻ ദൈവം എന്നെ സഹായിച്ചു. അതെനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ്. എനിക്ക് കിട്ടുന്ന നന്മയിൽ നിന്ന് എന്ത് കിട്ടിയാലും അതിൻ്റെ ഒരു ഭാഗം കൊടുക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം ഞാൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായി തീരും, നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്തായി തീരും എന്നുള്ളത് ഒരു വലിയൊരു പ്രശ്നമായിരുന്നു. കാരണം ഞാൻ ചെന്ന് കഴിഞ്ഞിട്ടായിരുന്നു എനിക്ക് എൻ്റെ രണ്ട് ഒരു ആഗ്രഹങ്ങളായിരുന്നു, ഒരു വാഹനവും ഒരു ഭവനവും എന്ന് പറയുന്നത്. ഞാനത് രണ്ടും സ്റ്റാർട്ട് ചെയ്ത സമയമായിരുന്നു. കാരണം ഞാൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെ ബാക്കി പൂർത്തീകരിക്കും, ഇതെങ്ങനെ ചെയ്യും എന്നൊക്കെയുള്ളത് ഒരു എൻ്റെ മനസ്സിലൊരു വലിയ ചോദ്യചിഹ്നമായിരുന്നു. ഇതുമല്ല, ഈ ക്യാൻസർ എന്ന് പറയുമ്പം എൻ്റെ പേരൻസ് ഇതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യും. അവർ ഒരിക്കലും ഒരു നമ്മുടെ സ്വന്തം ഇതിൽ വരുമ്പോഴേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ, അതെങ്ങനെ അവർ സ്വീകരിക്കും എന്നുള്ളത്. നമ്മളെക്കാൾ ഉപരി നമ്മുടെ വീട്ടുകാർ തകർന്നു പോകുന്ന ഒരു സമയമാണ്. അപ്പോൾ വീടിൻ്റെ പണി ഒന്നും ആയിട്ടില്ല, ഞാൻ ആ ഒരു സ്ട്രക്ചർ കെട്ടിയിട്ടിട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ തിരിച്ച് വന്ന് ബാക്ക് ടു നോർമൽ എൻ്റെ ഡ്യൂട്ടിയിൽ വന്ന് ജോയിൻ ചെയ്തു. പെട്ടെന്ന് എനിക്ക് എൻ്റെ ശരീരത്തിൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ദൈവമേ ഞാൻ എന്ത് ചെയ്യും. ഞാൻ അപ്പോഴെല്ലാം ചോദിച്ചു, കർത്താവ് എനിക്കിത് എന്തിനാ തന്നത് ഞാൻ ദൈവത്തോട്. ഈ നിമിഷം വരെ അല്ലെ എൻ്റെ ഒരുപാട് പ്രയാസത്തിന് നടുവിൽ ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടില്ല. കാരണം കർത്താവ് എനിക്കിത് സഹിക്കാനുള്ള ഒരു ശക്തി എനിക്ക് തരണമെന്ന് മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. അതിനേക്കാളും എല്ലാം ഉപരി ഞാൻ എൻ്റെ പപ്പ ഒരു സുശേഷകനായതിനപ്പുറം ഞാൻ മറ്റുള്ളവരുടെ സുശേഷം പറയും എങ്കിൽ പോലും അതിൽ വലിയ ഉത്സാഹം ഞാൻ കാണിച്ചിട്ടില്ല. ഒരു പക്ഷേ ദൈവം എന്നെ ഈ ഒരു ചോദനയിലൂടെ കൊണ്ടുവന്നത് എൻ്റെ പപ്പയുടെ ഒരു പിന്നിലെ തലമുറക്കാരിയായിട്ട് കൊണ്ടുവരാനായിരിക്കും. മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് ദൈവത്തെപ്പറ്റി ഒരു പറയാനുള്ളൊരു ചാൻസ് കർത്താവ് എനിക്ക് തന്നത് ഈ ഒരു അവസ്ഥയിലൂടെ ആയിരിക്കും എന്ന് ഞാൻ അവിടെ നിന്ന് വിശ്വസിക്കുക. കാരണം ദൈവം ഒന്നറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ചെയ്യത്തില്ല. അങ്ങനെ പിന്നെ എൻ്റെ ഞാൻ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്തു. പെട്ടെന്ന് തന്നെ ഡോക്ടർ പറഞ്ഞു ഇത് നമുക്ക് ബയോപ്സി ചെയ്യണം, അതൊരു കാർഡിയക് തൊറാസിക് സർജന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നിയർ ഹാർട്ടിൻ്റെ ലെങ്സിൻ്റെ ഇടയ്ക്ക് 9 cm വലിയൊരു മാസാണുള്ളത്, വലിയൊരു മുഴയാണുള്ളത്. അപ്പൊ അതിൽ നിന്ന് ബയോപ്സി എടുക്കണം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലുള്ള ഒരാളുടെ കൺസെന്റ് ഇല്ലാതെ അത് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ പെട്ടെന്ന് നാട്ടിൽ കമ്പനി തന്നെ എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്ത് അവരെന്നെ നാട്ടിൽ കൊണ്ടുവരാനുള്ള സാഹചര്യം ഒരുക്കി. അന്നത്തെ മാസത്തെ സാലറിയും കിട്ടി. ഞാൻ എൻ്റെ വീട്ടിൽ ഒരു രൂപ പോലും എനിക്ക് സേവ് ചെയ്യും, ഞാൻ എല്ലാം എൻ്റെ പപ്പയ്ക്കും മമ്മിക്കും. അതാണ് എൻ്റെ ലോകവും എൻ്റെ ജീവിതവും എല്ലാം എൻ്റെ പപ്പയും മമ്മിയുമാണ്. എനിക്ക് കിട്ടുന്ന എല്ലാം അവർക്ക് കൊടുക്കണം, അവരെ മാക്സിമം ഹാപ്പി ആക്കണം. അത് മാത്രം എൻ്റെ മുന്നിലുള്ള ഒരു സന്തോഷം. എനിക്ക് എന്തോ അവർ സന്തോഷമായിട്ടിരിക്കുമ്പോൾ എനിക്ക് ആ കിട്ടുന്ന സന്തോഷമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷം. അങ്ങനെ എനിക്ക് ഒരു രൂപ ഇല്ല എൻ്റെ കയ്യിൽ നാട്ടി വരാൻ വേണ്ടി. കമ്പനി എല്ലാ കാര്യങ്ങളും ചെയ്തു. ഞാൻ നാട്ടിൽ വന്നു. നാട്ടിൽ വന്നപ്പോൾ തന്നെ എൻ്റെ കുറച്ച് ഇനീഷ്യൽ ചെക്കപ്പുകളെല്ലാം ചെയ്തു. വീട്ടിൽ വന്നു. അപ്പോൾ വീട്ടിൽ വന്ന് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഡോക്ടർക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയേക്കുന്നത് ബയോപ്സി ചെയ്യാൻ. അപ്പം നമ്മൾ നാട്ടിൽ അന്വേഷിച്ച് കഴിഞ്ഞപ്പം ഒന്ന് അമൃത ഹോസ്പിറ്റലും ഒന്ന് ലിസി ഹോസ്പിറ്റലുമാണ് കാർഡി തൊറാസിക് സർജനുള്ളത്. അപ്പം എൻ്റെ അച്ഛച്ചൻ്റെ അപ്പം നമ്മുടെ വിവാഹം എല്ലാം ആലോചിച്ച് വെച്ചിട്ടുള്ളൂ. അവരും ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞു. അപ്പോൾ അച്ഛച്ചൻ്റെ ഫാമിലിയാണ് കൂടുതൽ ഇതിനകത്ത് എല്ലാം നിന്ന് സപ്പോർട്ട് ചെയ്ത് ഡോക്ടറിനെ കണ്ടുപിടിക്കുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അങ്ങനെ ലിസി ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് നല്ലതെന്ന് നമ്മൾ അറിഞ്ഞു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പം ഞാൻ ബയോപ്സി ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിലെത്തി. അപ്പോഴും ഞാൻ എന്തോ ധൈര്യപൂർവ്വം അങ്ങ് പോവുക ഇതിനെ നേരിടാൻ. അപ്പോഴും എൻ്റെ വീട്ടിൽ അറിയിച്ചിട്ടില്ല എന്നതാണ്, ഇങ്ങനെ ക്യാൻസർ ആണ്, ഇങ്ങനത്തെ സംഭവങ്ങളാണെന്ന് അറിയിച്ചിട്ടില്ല. കോവിഡ് മുഖാന്തരം കുറച്ച് പ്രശ്നങ്ങളുണ്ടായി, അതിൻ്റെ കുറച്ച് ചെക്കപ്പ് ചെയ്യാൻ വന്നെന്ന് മാത്രമേ പപ്പയുടെ മമ്മയോടും പറഞ്ഞിട്ടുള്ളൂ. കാരണം അവര് പെട്ടെന്ന് അവർക്ക് സഹിക്കാനുള്ളൊരു ശക്തി ഉണ്ടാകത്തില്ല. എൻ്റെ സഹോദരിമാരോട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളായിരുന്നു. അങ്ങനെ ഞാൻ നാട്ടിൽ വന്ന്
രണ്ടു ദിവസം കഴിഞ്ഞ് രസി ഹോസ്പിറ്റലിൽ എത്തി ബയോപ്സി ചെയ്യാൻ വേണ്ടി എന്നെ അകത്തോട്ട് പോവുക. എനിക്കിത് അറിയത്തില്ല എങ്ങനെയാണ് എന്താണ്. നമ്മളൊരു നേഴ്സാണ് എങ്കിൽ പോലും അത് അനുഭവത്തിൽ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ല. ഞാൻ ബയോപ്സി ചെയ്യാൻ വേണ്ടി അകത്തോട്ട് ചെന്നു. സി ടി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബയോപ്സിയാണ് ചെയ്യുന്നത്. പ്രൊസീജിയർ ഏകദേശം 45 മിനിറ്റ്സ് 1 അവർ ഉണ്ട്. അങ്ങനെ എന്നെ ബയോപ്സി ചെയ്യാൻ വേണ്ടി അകത്തോട്ട് കയറ്റി ആ അതിൽ കിടത്തി കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഫുള്ളായിട്ട് അനസ്തേഷ്യ ഒന്നും തരാൻ പറ്റത്തില്ല. കാരണം നിയർ ഹാർട്ടും ലങ്സും ആണ്. അവിടെ പ്രിക്ക് ചെയ്തിട്ടാണ് നമ്മുടെ ബയോപ്സി എടുക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആ വേദന നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ കൈ ഒന്ന് ചെറുതായിട്ട് മുറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും മുറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടോളറേറ്റ് ചെയ്യാം. പക്ഷെ നമ്മൾ ഒന്ന് കരയണമെങ്കിൽ, ഒന്ന് ഏങ്ങലടിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം നമ്മുടെ നെഞ്ച് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ശ്വാസം എടുത്തിട്ട് കരയുന്നത്. എൻ്റെ ഈ നെഞ്ചിൻ്റെ ഭാഗത്ത് അവർ വലിയ നീഡിൽ ഇങ്ങനെ പ്രിക്ക് ചെയ്ത് ഓരോ പ്രാവശ്യം പ്രിക്ക് ചെയ്യുക എടുക്കുക പ്രിക്ക് ചെയ്യുക എടുക്കുക, അങ്ങനെയാണ് എൻ്റെ ബയോപ്സി എടുക്കുന്നത്. അത് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല ആ വേദന. എനിക്കൊന്ന് കരയാൻ സാധിക്കുന്നില്ല, കാരണം ഇവിടുന്ന് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. കാരണം ആ വേദന കാരണം എന്ത് സംഭവിക്കുക എന്നുള്ളൊരവസ്ഥയാണ്. ഏകദേശം 45 മിനിറ്റോളം ഞാൻ ആ വേദന അവിടെ നിന്ന് സഹിച്ചു. ഞാൻ ദൈവത്തോട് പറഞ്ഞപ്പോൾ എനിക്കിത് സഹിക്കാനുള്ള ശക്തി തരണേ. ഞാൻ അപ്പോഴും ദൈവത്തോട് ചോദിച്ചതേ ഉള്ളൂ, എനിക്ക് എന്തിനെ തന്നു, എന്നെ എന്തിനിങ്ങനെ വിഷമിപ്പിച്ചു, എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു, എന്തിനെ ഇങ്ങനെ ചെയ്തെന്ന് ഞാൻ ചോദിച്ചില്ല കർത്താവിനോട്. എനിക്ക് സഹിക്കാനുള്ള ശക്തി തരണേ കർത്താവേ. മറ്റുള്ളവർ എന്നെ കാണുമ്പോൾ ദുഃഖിക്കാൻ ഇടയാക്കി തീർക്കാതെ അവർക്കും സഹിക്കാനുള്ള, അവർക്കും അത് ടോളറേറ്റ് ചെയ്യാനുള്ള ഒരു ബലം കൊടുക്കണമെന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചു. 45 മിനിറ്റ് കൊണ്ട് എൻ്റെ പ്രൊസീജിയർ കഴിഞ്ഞു. ഏകദേശം 10 ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ അതിൻ്റെ റിസൾട്ട് വരത്തുള്ളൂ. അങ്ങനെ 10 ദിവസം ഞാൻ നാട്ടിൽ, 2 വർഷം കൂടി ഞാൻ നാട്ടിൽ വന്നതിൻ്റെ സന്തോഷം, ഞാൻ എനിക്ക് ബയോപ്സി ചെയ്യാൻ വന്നതാണ്, ക്യാൻസറാണ് എനിക്ക് വന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാനങ്ങ് മറന്നു. വീട്ടിൽ നല്ല ഭക്ഷണമുണ്ട്, എല്ലാവരുടെയും കൂടെ സന്തോഷിക്കുന്നു, ഒരുപാട് സന്തോഷം. അപ്പം എനിക്ക് കുറച്ച് ഹെയർ ഉണ്ടായിരുന്നു, ലോങ് ഹെയർ ആയിരുന്നു. ഞാൻ വന്ന ഉടനെ അത് പോയി ഞാൻ കട്ട് ചെയ്ത് കുറച്ച് ഒരു ഷോർട്ടാക്കി. കാരണം എനിക്കറിയാം ഇത് പോകാനുള്ളതാണ്. ഞാൻ പതിയെ പതിയെ ഈ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ എന്നുള്ള കാര്യം ഞാൻ തിരിച്ചറിഞ്ഞു. അങ്ങനെ 10 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ റിസൾട്ട് വന്നു. അത് എന്നെ വിവാഹം കഴിക്കാനിരിക്കുന്ന അച്ചാച്ചൻ്റെ ഫോണിനകത്താണ് എൻ്റെ റിസൾട്ട് വന്നത്, എനിക്കിതുപോലെ ക്യാൻസർ ആണെന്നുള്ളത്. അപ്പോൾ എൻ്റെ വീട്ടിലെല്ലാവരും അറിഞ്ഞു ഇന്ന പോലെ ക്യാൻസർ, കൺഫേം ചെയ്തു ക്യാൻസർ ആണ്. അപ്പോഴാണ് എൻ്റെ പപ്പയും മമ്മിയും എല്ലാവരും തിരിച്ചറിയുന്നത് എനിക്ക് ക്യാൻസർ ആണെന്നുള്ള കാര്യം. ഞാൻ പെട്ടെന്ന് നോക്കാതെ തന്നെ എൻ്റെ വീട് ശരിക്കൊരു മൂകത അവസ്ഥയിലെത്തി. പപ്പ പെട്ടെന്ന് വണ്ടി എടുത്ത് പുറത്തു പോകുന്നു. മമ്മി ഭയങ്കരമായിട്ട് കരഞ്ഞ് കണ്ണ് കലങ്ങിയോണ്ടിരിക്കുന്നു, പക്ഷെ എന്നോടൊന്നും കാണിക്കുന്നില്ല. ഞാൻ നോക്കിയപ്പോൾ ആരും ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല. ഞാൻ ഈ കാര്യം മറന്നുപോയി, എൻ്റെ റിസൾട്ട് വരാറായി എന്നുള്ള കാര്യം. ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷമായിട്ടിരിക്കുക. ഞാൻ ചോദിച്ചു എല്ലാവർക്കും എന്നെ പറ്റി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആരും ഒന്നും സംസാരിക്കുന്നില്ല, എനിക്ക് ആരും മുഖം തരുന്നില്ല. അങ്ങനെ ഒരു രാത്രി സമയമായപ്പോഴത്തേന് ഞാൻ നോക്കിയപ്പോൾ അച്ചാച്ചൻ എൻ്റെ വീട്ടിലോട്ട് വരുന്നു. അപ്പം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവം ഈ രാത്രിയിൽ എന്തിനാ എൻ്റെ വീട്ടിലോട്ട് വരുന്നത് എന്ന് ഞാനിങ്ങനെ ഓർത്തു. അപ്പം വീട്ടിൽ വന്ന് കാരണം എല്ലാവർക്കും എന്നോട് പറയാനുള്ള മടി. പക്ഷെ ഞാൻ ഓൾറെഡി അവിടെ സൗദിയിൽ വെച്ച് തന്നെ ഞാനിതെല്ലാം എൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച് പാകപ്പെടുത്തി ദൈവത്തോട് ഞാൻ അതിനുള്ള ഇതും ചോദിച്ചു. കർത്താവെ എന്ത് വന്നാലും സഹിക്കാനുള്ള ശക്തി എനിക്ക് തരണം, ഞാൻ ആരുടെയും മുന്നിൽ കരയത്തില്ല എന്നുള്ളത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഏതിനും കരയുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എൻ്റെ ദൈവം എന്നെ അവിടെ എൻ്റെ മനസ്സിനെ പാകപ്പെടുത്തിയായിരുന്നു എല്ലാം സഹിക്കാനുള്ള ഒരു ശക്തി. അച്ചാച്ചൻ വന്നിട്ട് പറഞ്ഞു നീ ഇങ്ങോട്ട് വന്നേ, വെളിയിലോട്ട് വന്നേ, എനിക്കൊരു കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്ത് പറയാനാ? പറഞ്ഞു എടി അത് നിന്റെ റിസൾട്ട് വന്നു, അത് നിനക്ക് ക്യാൻസറാ. ഞാൻ പറഞ്ഞു അതിനെന്താ ക്യാൻസറാ, നമുക്ക് ട്രീറ്റ്മെന്റിന് പോവാം, ബാക്കി കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് പോവാം. അദ്ദേഹം ഭയങ്കരമായിട്ട് നിനക്ക് വിഷമമൊന്നുമില്ല? ഞാൻ പറഞ്ഞു എനിക്ക് വിഷമമില്ല, ലോകത്തിൽ ഇത് വരും, നമ്മളിത് സഹിക്കുക എന്നുള്ളതേ ഉള്ളൂ അച്ചാച്ചാ, ഞാനല്ലാതെ എന്ത് ചെയ്യാനാ, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് ക്യാൻസർ ആന്ന് പറഞ്ഞു ഞാൻ ഇപ്പം വിഷമിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വിഷമിക്കും, ഞാൻ സങ്കടപ്പെടുന്ന കണ്ടു കഴിഞ്ഞാൽ. ഒരു പക്ഷേ ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്ത എൻ്റെ ശരീരത്തിൽ അത് മരുന്ന് പോലും പ്രതികരിക്കത്തില്ല. ഞാൻ അതുകൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു, ഞാനത് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു നീ പ്രയാസപ്പെടേണ്ട, പിന്നെ നമുക്ക് എന്ത് വന്നാലും അത് സഹിക്കാം, എന്ത് വന്നാലും അതിനെ അതിജീവിക്കാം എന്ന് അദ്ദേഹം എനിക്ക് ഒരു സപ്പോർട്ട് തന്നു. അങ്ങനെ പിന്നെ ഞങ്ങളുടെ മുന്നിലുള്ള കാര്യം ഞങ്ങളുടെ വിവാഹമായിരുന്നു. കാരണം ഈ 2021 ഡിസംബറിൽ ഞങ്ങളുടെ ഡേറ്റ് ഫിക്സ് ചെയ്തു, ഓഡിറ്റോറിയം എല്ലാം പറഞ്ഞു, കല്യാണം നടത്താൻ വേണ്ടിയുള്ള തീരുമാനമായിരുന്നു. അങ്ങനെ ഓഗസ്റ്റിലാണ് എനിക്ക് വയ്യാതായി ഞാൻ നാട്ടിൽ വരുന്നത്. ഓഗസ്റ്റിൽ വന്നു ഞാൻ എൻ്റെ റിസൾട്ട് വരുന്നത് 1 സെപ്റ്റംബർ 1 എന്നാണ് റിസൾട്ട് വരുന്നത്. 1 റിസൾട്ട് വന്നപ്പം എൻ്റെ പപ്പയും മമ്മിയും തീരുമാനിച്ചു എന്തായാലും അച്ചാച്ചൻ്റെ ഫാമിലി വിളിച്ചറിയിക്കാം, വിവാഹം നടക്കത്തില്ല, മോന് വേറൊരു വിവാഹം ആലോചിച്ചു എന്നുള്ള കാര്യം പിതാവ് വിളിച്ചറിയിച്ചു. പക്ഷേ
പെട്ടെന്ന് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്ന ഒരു എന്താ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ ആ ഒരു ഇത് ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. കാരണം നമുക്ക് കുഞ്ഞുങ്ങളുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്താം. എൻ്റെ പപ്പ എടുത്തെടുത്ത് ചോദിച്ചു എന്താ പറയുന്നതെന്ന്. അതെ, നമുക്ക് കുഞ്ഞുങ്ങളുടെ വിവാഹം ഏറ്റെടുത്ത് നടത്താം. ഞങ്ങൾ അവളെ ഒരു മരുമകളായിട്ട് കണ്ടു. അവളുടെ ഈ ഒരു പ്രയാസഘട്ടത്തിൽ അവൾക്ക് ആവശ്യം ഒരു സപ്പോർട്ടാണ്, അവൾക്കൊരു കൈത്താങ്ങലാണ് ആവശ്യം. അത് എൻ്റെ മകനെയും കൊണ്ടേ സാധിക്കുകയുള്ളൂ. ഡാഡിയും മമ്മിയും ഉറച്ചു നിന്ന് അവർ പറഞ്ഞ തീരുമാനത്തിൽ. അപ്പൊ എൻ്റെ പപ്പ പെട്ടെന്ന് എൻ്റെ മമ്മിക്ക് ഒരാങ്ങളെയും ഒരു ബ്രദറുമാണ് ഉള്ളത്. അപ്പം ഒരു ബ്രദറും ഒരു സിസ്റ്ററുമാണ് മമ്മിക്കുള്ളത്. അപ്പൊ അവരുടെ രണ്ട് ഫാമിലിയോടും പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങൾ. എന്റെ മമ്മിയുടെ ആങ്ങളെ പെട്ടെന്ന് അവരെ എല്ലാം വിളിച്ചു പറഞ്ഞു, നിങ്ങളിത് നന്നായിട്ട് ചിന്തിക്കണം. നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്ന തരത്തില, മരണമാണോ ജീവനാണോ പിന്നീടുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്കറിയത്തില്ല, നിങ്ങൾ നന്നായിട്ട് ചിന്തിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അവർ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ ഈ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. അങ്ങനെ എത്രയും പെട്ടെന്ന് വിവാഹം നടത്തുമെന്നുള്ളതാണ് എല്ലാവരുടെയും ചിന്ത. September 1st റിസൾട്ട് വന്നു ക്യാൻസർ ആണെന്ന്. September 4th ഞങ്ങളുടെ വിവാഹം നടത്തി. ഏകദേശം 2 ദിവസം കൊണ്ട് എങ്ങനെ ഞങ്ങളുടെ വിവാഹം നടന്നു എന്ന് ഞങ്ങൾക്ക് പോലും അറിയത്തില്ല. ഇപ്പോഴും യൂട്യൂബിനകത്ത് കിടപ്പുണ്ട്, ഫേബ ജസ്റ്റിന് നടിച്ചു കൊടുക്കുമ്പോൾ ഞങ്ങളുടെ വിവാഹം നടത്തുന്നത്. അത് കണ്ടു കഴിഞ്ഞാൽ 1 ദിവസം 2 ദിവസം കൊണ്ട് നടത്തിയ കല്യാണം ഒന്നും പറയത്തില്ല. കാരണം അത്രയും നന്നായിട്ട്, ഒരു പോരായ്മകളും ഇല്ലാതെ ഏറ്റവും ഭംഗിയായിട്ട് ഞങ്ങളുടെ കല്യാണം നടത്തി. അത് പ്ലാൻ ചെയ്താൽ ഒരിക്കലും അത്രയും നടക്കത്തില്ല. ഞങ്ങൾക്ക് ഭയങ്കര പ്ലാനിങ് ആയിരുന്നു. എല്ലാവരും ചെയ്യുന്ന പോലെ നല്ല ഫോട്ടോഗ്രാഫി, നല്ല ഭക്ഷണം, നല്ല ഈ ഡ്രസ്സ്, എല്ലാം ഭയങ്കര സ്വപ്നങ്ങളായിരുന്നു. പക്ഷെ ദൈവത്തിൻ്റെ ആഗ്രഹം അങ്ങനെയല്ലായിരുന്നു. എടിപിടിയും നടക്കണമെന്നായിരുന്നു കർത്താവിൻ്റെ ആഗ്രഹം. ഒരു നല്ല ഡ്രസ്സ് പോലും ആരും ഇട്ടിട്ടില്ല. എൻ്റെ മമ്മിയൊക്കെ ഒരു പഴയ സാരി ഉടുത്ത്, ശരിക്കും ഒരു മരണവീട് പോലെ ആയിരുന്നു. ആ മരണവീട്ടിൽ നിന്ന് ആ ഒരു ദുഃഖത്തിൻ്റെ അനുഭവത്തിന് ദൈവം ഞങ്ങളെ സ്റ്റേബിൾ ക്കാൻ വേണ്ടി ഈ വിവാഹം എന്നൊരു കാര്യം, ലോകത്തിൽ എങ്ങും നടക്കുന്ന കാര്യമല്ല, വിവാഹം എന്നൊരു കാര്യം ഞങ്ങളുടെ മുന്നിൽ കൊണ്ടു തന്നു. ഏറ്റവും നന്നായിട്ട് നടന്നു. എനിക്കായാലും ഡ്രസ്സ് എടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ഡ്രസ്സ് കണ്ടു, ഇത് മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട, ഇത് മതി. ഞാൻ നമുക്ക് അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കാൻ ഒരു ടൈം ഇല്ല. എന്തായാലും ദൈവം ഏറ്റവും നന്നായിട്ടൊരു വിവാഹം നടത്തി തന്നു. കല്യാണം കഴിഞ്ഞതിൻ്റെ നെക്സ്റ്റ് ഡേ തന്നെ ഞങ്ങൾ വെല്ലൂർക്ക്, ക്യാൻസർ എന്ന് കേൾക്കുമ്പോഴേ എല്ലാവരുടെയും മുന്നിൽ നമുക്ക് ഓടി വരുന്നത് വെല്ലൂർ പോകാം, വെല്ലൂർ പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടും എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു ഇത്. അങ്ങനെ എന്തായാലും ഞങ്ങൾ വെല്ലൂർ പോകാൻ തീരുമാനിച്ചു. ഞങ്ങൾ എറണാകുളം എൽ സി ഹോസ്പിറ്റലിൽ പോയി സ്ലൈഡും കാര്യങ്ങളും എല്ലാം ശേഖരിച്ച്, അതിൻ്റെ നമ്മുടെ ബയോപ്സി ചെയ്ത സ്ലൈഡ്സ് ഉണ്ട്, അതെല്ലാം കൊണ്ടുപോയി വെല്ലൂർ കൊടുത്ത് അവർ വീണ്ടും റീചെക്ക് ചെയ്ത് മാത്രമെങ്കിലേ അവർക്ക് കൺഫേം ആയെങ്കിൽ മാത്രമേ അവർ ട്രീറ്റ്മെൻറ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അങ്ങനെ ഇതെല്ലാം എടുത്തുകൊണ്ട് എൻ്റെ മൂത്ത ചേച്ചിയും ഹസ്ബൻഡും ഞാനും എന്റെ അച്ചനും കൂടെ ഞങ്ങൾ ഒരുമിച്ച് വെല്ലൂർ ഹോസ്പിറ്റലിൽ ചെന്നു. അങ്ങനെ ഡോക്ടറെ കാണാൻ വേണ്ടി ചെന്നു. അവിടെ ചെന്നപ്പോൾ ഡോക്ടറിന്റെ പേര് അനൂപ് ദേവസ്യ എന്ന് പറയുന്നതാണ് ഡോക്ടറിന്റെ പേര്. അങ്ങനെ ഡോക്ടറിനെ കാണാൻ വേണ്ടി ഞങ്ങൾ അവിടെ ചെന്നു. ഡോക്ടർ സംസാരിച്ചു എങ്ങനെയാണ് ഇതിൻ്റെ സിംറ്റംസ് ഒക്കെ വന്നത്. പുള്ളി അദ്ദേഹം ചോദിച്ചു, നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാളായി? അപ്പം ഞാൻ പറഞ്ഞു, ഡോക്ടറെ 2 ഡേയ്സായി. അപ്പം ഡോക്ടർ തിരിഞ്ഞ് അദ്ദേഹത്തിൻ്റെ സിസ്റ്റത്തിലെല്ലാം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം തിരിഞ്ഞിരുന്ന് എന്നോട് ചോദിച്ചു, എത്ര ദിവസമായി? ഞാൻ പറഞ്ഞു, അതേ ഡോക്ടർ, അദ്ദേഹം മലയാളിയാണ്. ഞാൻ പറഞ്ഞു, ഡോക്ടർ 2 ദിവസമായി. അദ്ദേഹം എൻ്റെ അടുത്ത് നോക്കിയിട്ട് ചോദിച്ചു, അതെന്താ അങ്ങനെ? അപ്പം ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഫേബ നിനക്ക് ഇത്രയും ഒരു ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡിനെ കിട്ടി, അത് തന്നെ നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. നിനക്ക് എത്ര വലിയ രോഗമായാലും നീ ഇത് അതിജീവിക്കും. കാരണം നിനക്ക് ഇത്രയും നല്ല സപ്പോർട്ടീവായിട്ട് ഉള്ള ഒരു ഹസ്ബൻഡിനെ നിനക്ക് കിട്ടി, നീ അതുകൊണ്ട് ഇതെല്ലാം അതിജീവിക്കുന്ന അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം കുറേ കാര്യങ്ങൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നമ്മുടെ ഈ ഹെയറൊക്കെ നമുക്ക് അങ്ങ് ഷേവ് ചെയ്ത് കളയണം മൊത്തത്തിൽ. പെട്ടെന്ന് ഞാൻ ഇത്ര നാളും ഒരുപാട് വിഷമിച്ചിട്ടില്ല. എൻ്റെ ഈ മുടി പോയി കഴിയുമ്പോൾ, ഹെയറെല്ലാം പോയി കഴിയുമ്പോൾ എന്നെ കാണൽ എങ്ങനെയിരിക്കുമോ? ശരിക്കും പറഞ്ഞാൽ പെൺകുട്ടികളുടെ എല്ലാം ഒരു ഈ ഫിസിക്കൽ ഫീച്ചേഴ്സ് എല്ലാം മുടി അത് എങ്ങനെ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? പെട്ടെന്ന് ഞാനത് ഓർത്തിട്ട് ഒന്ന് ചെറുതായിട്ട് കരഞ്ഞു കേട്ടോ. എനിക്ക് അതെല്ലാവർക്കും ആർക്കായാലും പെട്ടെന്നൊരു പ്രയാസം വരും. നമ്മുടെ മുടിയില്ല, നമ്മുടെ വല്ലാത്തൊരവസ്ഥയിൽ നമ്മൾ ഇരിക്കുന്നത് കാണുമ്പോൾ എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ള ഓർക്കുമ്പോൾ ഒരു സങ്കടം വരും. അദ്ദേഹം പറഞ്ഞു, ഫേബ ഇതെല്ലാം നിന്നെ കരട്ടിയായിട്ട് ദൈവം തിരിച്ചു തരും, സോ നമുക്കിത് മുന്നോട്ട് പോകാം എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു. അങ്ങനെ പിന്നീട് ഞങ്ങളടുത്ത് പറഞ്ഞു, നമുക്ക് പെറ്റ് സീറ്റ് ചെയ്യണം, ക്യാൻസർ ഏത് സ്റ്റേജ് ആണെന്ന് അറിയണം, അതുകൊണ്ട് പെറ്റ് സീറ്റ് ചെയ്യണം. അങ്ങനെ അദ്ദേഹം റെഫർ ചെയ്തു. പെറ്റ് സീറ്റിക്ക് വേണ്ടിയിട്ട് വെല്ലൂർ തന്നെ നമ്മൾ അടുത്ത ഡിപ്പാർട്ട്മെന്റിലെത്തി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഞങ്ങൾ ഒരു ഡോക്ടറോട് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ പേരും ജസ്റ്റിൻ എന്നാണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരും ജസ്റ്റിൻ എന്നാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് എൻ്റെ അടുത്ത് ഞങ്ങളോട് സംസാരിച്ചു. സംസാരിച്ചു കഴിഞ്ഞ് ഞങ്ങളുടെ കാര്യം അദ്ദേഹം ഇതുപോലെ കേട്ടിട്ട് ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു. അദ്ദേഹം പെട്ടെന്ന് ഞങ്ങളോട് പറഞ്ഞു, ഞാൻ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നീ ശരിക്കും അത്ഭുതമായിപ്പോയി. കാരണം ഒരു ഡോക്ടർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് ഇരുന്ന് പ്രാർത്ഥിക്കുമോ? അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു കാര്യം വന്നു, ദൈവമേ ഇതൊരു ടെസ്റ്റിമണി ആക്കണേ, ഇതൊരു ടെസ്റ്റിമണി ആക്കി ലോകമെമ്പാടും മനുഷ്യരറിയുന്ന ഒരു ടെസ്റ്റിമണി ആക്കി ഇവളുടെ ജീവിതം മാറ്റണോ എന്ന് പറഞ്ഞു. അത് ശരിക്കും എൻ്റെ മനസ്സിലൊരു തട്ടി. ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും എന്ന് ഞാൻ വിശ്വസിച്ചു.
അങ്ങനെ ഏകദേശം രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അതിന്റെ റിസൾട്ട് വന്നു. ആ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് എനിക്ക് ഫോർത്ത് സ്റ്റേജ് ആണ് എന്റെ ക്യാൻസർ എന്നുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാന് എനിക്ക് ഞാനത് ഓൾറെഡി അക്സെപ്റ്റ് ചെയ്തു. പക്ഷെ എൻ്റെ ഫാമിലി എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും ആര് ലോകത്തിൽ ആര് ചിന്തിച്ചാലും നാലാമത്തെ സ്റ്റേജ് ക്യാൻസർ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് തീർന്നു, അവിടെ അവസാനിച്ചു, ഇനി ഒരു ജീവിതമില്ല, അവരെ പീസ്ഫുള്ളായിട്ട് മരിക്കാൻ വിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പകുതി ആൾക്കാരും ട്രീറ്റ്മെൻറ്റ് ചെയ്യത്തില്ല, വേണ്ട എന്തിനാ വെറുതെ ചെയ്യുന്നത്, ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാകത്തില്ല എന്നാണ് ചിന്തിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കണ്ടിട്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവിടെ നിൽക്കുന്നത് ഭയങ്കര കോസ്റ്റ്ലി ആണ്, നമുക്ക് ട്രീറ്റ്മെൻറ്റിനൊക്കെ ഭയങ്കര ഒരുപാട് നമുക്ക് ചെലവാണ്. അതുകൊണ്ട് നാട്ടില് ആ ഡോക്ടറിനെ തന്നെ സീനിയർ ഡോക്ടറുണ്ട് തിരുവല്ലയിലെ ബിൽവേഴ്സ് ഹോസ്പിറ്റലിലെ ഡോക്ടർ ചെപ്സി, നിങ്ങൾ അങ്ങോട്ട് കടന്നു പോകും, അപ്പം വീട്ടിൽ നിന്ന് നമുക്ക് പോയി വരാനൊക്കെ എളുപ്പമാണ്, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ സഹായിക്കാനൊന്നും ആരും ഉണ്ടാവത്തില്ല. അങ്ങനെ അദ്ദേഹം പറഞ്ഞ് ഞങ്ങൾ നേരെ നാട്ടിൽ വന്നു, വീണ്ടും തിരിച്ചു വന്നു, തിരിച്ചു വന്നിട്ട് നമ്മൾ ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ കീമോ എടുക്കാൻ പോവാം. കീമോ പലരും കേട്ടുള്ള അനുഭവമല്ലാതെ സ്വയം നമുക്ക് എന്താണ് ഏതാണെന്നൊന്നും അറിയത്തില്ല. ഞാനിതെല്ലാം മുന്നോട്ട് പോവുക സ്വീകരിക്കുക എന്നുള്ള രീതിയിൽ ഞാനിരുന്നു. കീമോ എടുത്തു, ഏകദേശം 3 മണിക്കൂർ 4 മണിക്കൂർ തീരേണ്ട കീമോ 6 മണിക്കൂർ എടുത്തു. കാരണം എൻ്റെ കയ്യിൽ ഒരു വെയിൻ പോലും ഇല്ല, ആ വെയിനകത്തൂടെ ഈ മെഡിസിൻ പോകുമ്പോൾ അതിഭയങ്കരമായിട്ടുള്ള വേദനയാണ്, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്രമാത്രം വേദന. എൻ്റെ മമ്മിയും അച്ചാച്ചനും മാറി മാറി ഇരുന്ന് എൻ്റെ കയ്യിൽ തിരുമ്മി തിരുമ്മിയാണ് 6 മണിക്കൂർ കൊണ്ട് ഏകദേശം എൻ്റെ കീമോ അന്നത്തെ ദിവസത്തെ എടുത്തത്. അങ്ങനെ ആ കീമോ കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോകും. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയിട്ടില്ല. നേരെ ഞങ്ങൾ പോയത് വെല്ലൂർ ഹോസ്പിറ്റലാണ്. വെല്ലൂരിൽ നിന്ന് നേരെ വരുന്നത് ബിൽവേഴ്സ് ഹോസ്പിറ്റലിലാണ്. അങ്ങനെ രാത്രി 10-11 മണിയോടുകൂടിയാണ് എൻ്റെ കീമോ കഴിഞ്ഞത്. ആദ്യമായിട്ട് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോവുക. സാധാരണ എല്ലാ കുഞ്ഞുങ്ങളെയും വിവാഹത്തിന് കൊണ്ട് അയക്കുന്നത് ഭയങ്കര ഒരു എല്ലാ റിലേറ്റീവ്സിനെയൊക്കെ വിളിച്ച് ഭയങ്കര സന്തോഷമായിട്ടാണ് കൊണ്ടുപോകുന്നത്. എന്നെ രാത്രി 10:30 എൻ്റെ മമ്മിയും അച്ഛച്ചനും എല്ലാം കൂടെ ഞങ്ങൾ നേരെ ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് പോവുക. രാത്രി 12 മണിയായി ഞാൻ അച്ഛൻ്റെ വീട്ടിലെത്തിയപ്പോൾ. ഞങ്ങൾ വീട്ടിലെത്തി അങ്ങനെ ഏകദേശം എൻ്റെ 6 മാസത്തോളമായിരുന്നു കീമ. 6 മാസത്തോളം ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരുന്നു. കാരണം എൻ്റെ പപ്പായും മമ്മി എന്നെ എങ്ങനെ സ്നേഹിക്കുന്നു, എന്നെ എങ്ങനെ കരുതുന്നു, ഒരു മടിയും കൂടാതെ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത അവിടുത്തെ ഡാഡിയും മമ്മിയും എൻ്റെ അച്ചാച്ചനും ആയിരുന്നു. അങ്ങനെ നെക്സ്റ്റ് ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ആയിരുന്നു എൻ്റെ മുടിയെല്ലാം ഷേവ് ചെയ്ത് കളഞ്ഞു. അതും അക്സെപ്റ്റ് ചെയ്തു, അതും കാര്യങ്ങൾ മുന്നോട്ട് പോയി. എൻ്റെ പപ്പായും മമ്മിയൊക്കെ ഒരുപാട് മാറി നിന്ന് കരയുന്നത്, ഒരുപാട് വിഷമിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അപ്പോഴെല്ലാം പറഞ്ഞു ഇതെല്ലാം കടന്നു പോവും, ഇതെല്ലാം കടന്നു പോവും, നമുക്ക് ഇതെല്ലാം അതിജീവിക്കാൻ സാധിക്കുമെന്ന് അവരോട് പറഞ്ഞു കൊടുത്തു. പല രാത്രികളും എനിക്ക് കീമോ എടുത്തു കഴിഞ്ഞിട്ട് 2-3 ദിവസത്തേക്ക് ഞാൻ ശരിക്കും എനിക്ക് കണ്ണുപോലും തുറക്കാൻ പറ്റത്തില്ല. ഞാൻ എഴുന്നേറ്റ് മയങ്ങി വീഴുന്നൊരവസ്ഥയാണ്, എപ്പോഴും ബെഡിൽ തന്നെയാണ്. അതുപോലെ എൻ്റെ അച്ചാച്ചൻ ദുബൈയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അച്ഛൻ്റെ ജോലിയെല്ലാം വിട്ടു എൻ്റെ കൂട്ടത്തിൽ തന്നെ ഏകദേശം 1 വർഷത്തോളം ആ ഈ മുറിക്കകത്ത് ഇരുട്ട് മുറിയെന്നേ പറയാൻ പറ്റത്തുള്ളൂ, ലൈറ്റ് പോലും ഇടത്തില്ല, മുറിക്കകത്തായിരുന്നു ഞങ്ങളുടെ ജീവിതം. എനിക്ക് പല രാത്രിയിലും എനിക്ക് ഉറങ്ങാൻ സാധിക്കത്തില്ല. കാരണം എൻ്റെ ഓൾറെഡി നമ്മുടെ ഹെയർ കളഞ്ഞു എങ്കിൽ പോലും എൻ്റെ ഈ ഐബ്രോസ്, ഐലാഷസ് ഇതെല്ലാം പോയി, എനിക്ക് കണ്ണടയ്ക്കാൻ സാധിക്കത്തില്ല. നമുക്ക് ഈ ഐലാഷസ് ഉണ്ടെങ്കിലേ കണ്ണടയത്തുള്ളൂ. ഞാൻ എപ്പോഴും ഇങ്ങനെ കണ്ണ് തുറന്നിരിക്കുന്ന അവസ്ഥ, എനിക്ക് രാത്രി ഉറക്കമില്ല. പലപ്പോഴും പപ്പയും മമ്മിയും എല്ലാം വീഡിയോ കോൾ വിളിച്ച് എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കും രാത്രികളിലെല്ലാം, അവർക്കും ഉറക്കമില്ല. ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് 2-3 ദിവസം എനിക്ക് വോമിറ്റിങ്, ഭയങ്കര സിവിയർ ആയിട്ടുള്ള വോമിറ്റിങ്. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഞാൻ എവിടെയൊക്കെയാണ് ഛർദിച്ച് വെക്കുന്നതെന്ന് എനിക്ക് പോലും അറിയത്തില്ല. എൻ്റെ അച്ചാച്ചൻ അതൊക്കെ ഒരു മടിയും കൂടാതെ അദ്ദേഹം അതെല്ലാം ക്ലീൻ ചെയ്യുക. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ദൈവമേ ഇദ്ദേഹത്തിന് മടക്കത്തില്ല. കാരണം ചെറുപ്പക്കാർ ഞങ്ങളുടെ എല്ലാം ഒരു 30 വയസ്സിന് മുന്നേ ആയിരുന്നു ഞങ്ങളുടെ എല്ലാം വിവാഹം. ഞാൻ പലപ്പോഴും ആലോചിക്കുന്നുണ്ട് പല ചെറുപ്പക്കാരും അവരുടേതായ സന്തോഷവും ആ ഒരു ഇതും അവർക്ക് കൂട്ടുകാരുടെ പോകണം, ചർച്ചിൽ പോകണം, അടിച്ചു പൊളിക്കണം ഈ ഒരു ചിന്ത. പക്ഷെ അദ്ദേഹം യാതൊരു മടിയും കൂടാതെ എൻ്റെ കൂട്ടത്തിൽ തന്നെ എനിക്ക് സ്വന്തമായിട്ട് കുളിക്കാൻ പറ്റത്തില്ല, എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല, എല്ലാം അദ്ദേഹമാണ്, ഒരു മടിയും കൂടാതിരുന്ന് ചെയ്യും. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് അപ്പച്ചാ ദൈവമേ മടുക്കത്തില്ല, ഇവർക്ക് മടുക്കുന്നില്ലേ ദൈവമേ. എനിക്ക് തന്നെ ഒരു മനസ്സിനകത്തൊരു വിഷമമായിരുന്നു. പക്ഷെ ഓരോ ദിവസം എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരുന്നു. അവർ ഭയങ്കര എനർജറ്റിക് ആണ്, എൻ്റെ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ടാണ് ചെയ്യുന്നത്. പല രാത്രികളിലും വേദന കൂടി സഹിക്കാൻ കഴിയാതെ എൻ്റെ ബോധം നഷ്ടപ്പെടും. എന്നെ എടുത്തിട്ട് കാറിനകത്ത് എടുത്തിട്ടുണ്ട് ഡാഡിയും മമ്മിയും അച്ചാച്ചനും കൂടെ എന്നെ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ട്. അവിടെ ചെന്ന് മോർഫിൻ എത്ര പ്രാവശ്യമായി എടുക്കുന്നത് എനിക്ക് പോലും അറിയത്തില്ല. കാരണം മോർഫിൻ എടുത്താൽ പോലും തീരാത്തത്ര വേദനയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പല രാത്രികളിലും ഹോസ്പിറ്റലിലാണ് ഞങ്ങൾ ചെലവഴിക്കുന്നത്. എൻ്റെ പപ്പയും മമ്മിയും പിന്നെ ഇവിടെ കൊണ്ട് നിർത്താം എന്നുള്ള പല പ്രാവശ്യം പറഞ്ഞപ്പോഴും ഡാഡി മമ്മി സമ്മതിക്കത്തില്ല, അച്ചാച്ചനും സമ്മതിക്കത്തില്ല.
എല്ലാ കാര്യങ്ങളും, മോളുടെ കാര്യങ്ങളും ഞങ്ങൾക്ക് ഈ വീട്ടിൽ വെച്ച് തന്നെ ചെയ്യണം, ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യാം എന്നുള്ള ആ ഒരു അവരുടെ ആ ഒരു സ്നേഹം ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റത്തില്ല. ദൈവം അവിടെ അത്ഭുതകരമായിട്ട് നടത്തി. എനിക്ക് കീമോ, ഫസ്റ്റ് കീമോ എടുത്തപ്പോൾ തന്നെ വെയിൻ ഇല്ലാത്ത കാരണം പിക് ലൈൻ എന്ന് പറയുന്ന ഒരു ലൈൻ എൻ്റെ കയ്യിലിട്ടു. കാരണം കയ്യിൽ നിന്ന് നിയർ ഹാർട്ടിൽ ഡയറക്റ്റ് ആയിട്ട് ഇടുന്ന ഒരു നമുക്ക് ലൈൻസ് ഇടുമായിരുന്നു. അങ്ങനെ ഡോക്ടർ പറഞ്ഞ 6 മാസത്തെ കീമോയ്ക്ക് അത് വേണം, കാരണം എനിക്ക് വെയിൻ കിട്ടാത്തത് കൊണ്ട്. അപ്പം അതും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ ആ ഏകദേശം 6 മാസത്തോളം ഇതിനിടയ്ക്ക് വെച്ചിട്ട് ഒരു പെറ്റ് സിറ്റി ചെയ്തു. ആ പെറ്റ് സിറ്റിക്ക് അടുത്തായിട്ട് നന്നായിട്ട് കുറയുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇതും കൊണ്ട് നമ്മൾ സന്തോഷിക്കരുത്, കാരണം എപ്പോഴാണ് ഈ സാധനം അഗ്രസീവ് ആവുന്നത് നമുക്ക് പറയാനൊക്കത്തില്ല, ഇതും കൊണ്ട് നമുക്കൊരു ആശ്വാസമായിട്ട് പറയാനൊക്കത്തില്ല, എങ്കിലും ഈ മരുന്ന് എടുക്കുന്നതുകൊണ്ട് ചെറിയ ചെറിയ കുറവുകൾ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഏകദേശം 6 മാസം കഴിഞ്ഞു. എൻ്റെ ലാസ്റ്റ് കീമോ മാർച്ചിലായിരുന്നു. അത് തീരാറായി എന്നുള്ള ഒരു അവസ്ഥയിലോട്ടൊക്കെ എത്തിക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ദൈവമേക്ക് ഇത്രയും ഞാൻ അതിജീവിച്ചല്ലോ, എന്തൊക്കെയോ നേടിയെന്നുള്ള ഒരു സന്തോഷം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അങ്ങനെ കീമോ എടുത്തു, ഞാൻ വീട്ടിൽ വന്നു. അപ്പം വീട്ടിൽ വരുന്ന സമയപ്പോഴത്തേക്കും ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ എനിക്ക് ഈ പിക്ക് ലൈൻ ഉള്ളത് കൊണ്ട് 6 മാസമായിട്ട് ഈ കൈ ഒന്നും നനയ്ക്കുന്നില്ല, ബ്ലിസ്റ്ററായിട്ട് കൈ എല്ലാം പൊട്ടിപ്പൊട്ടിയിരിക്കുക. കാരണം ഓരോ പ്രാവശ്യം ചെല്ലുമ്പോൾ ഇത് ഡ്രസ്സിങ് ചെയ്ത് ഈ അവരാ പ്ലാസ്റ്റർ മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഓരോ പ്രാവശ്യം ഇളക്കുമ്പോഴും ആ തൊലിയോടുകൂടാണ് അവർ, ഈ സ്കിന്ന് കൂടാണ് അവരിങ്ങനെ എടുത്ത് മാറ്റുന്നത്. അപ്പോൾ അവിടെ എല്ലാം പൊട്ടിയിരിക്കും, എനിക്ക് ഭയങ്കര വേദനയാണ്. അപ്പോൾ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ എനിക്കിത് ഭയങ്കര ഇറിറ്റേഷനാണ്, ഇതങ്ങ് പിന്നെ റിമൂവ് ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഫേമ നെക്സ്റ്റ് മന്ത് മാർച്ച് ഏപ്രിലാണ് നമ്മുടെ സ്കാനിങ് വരുന്നത്. ആ സ്കാനിങ് ചെയ്യുമ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെയും കീമോതെറാപ്പി എടുക്കണം, അതുകൊണ്ട് ഈ സാധനം നമുക്ക് റിമൂവ് ചെയ്യാനൊക്കത്തില്ല. അപ്പോഴത്തേക്കും വീണ്ടും എൻ്റെ ഉള്ളിൽ സംശയമായി, ഈ 4th stage ക്യാൻസർ ആണ്, ഇതൊരിക്കലും മാറാൻ പോകുന്നില്ല, എന്തെങ്കിലുമൊക്കെ കാണും, ഡോക്ടർക്ക് തന്നെ സംശയമാണ്. അപ്പോഴും എൻ്റെ മനസ്സിൽ ചെറിയൊരു ഇത് വരാൻ തുടങ്ങി, ആ ഈ ക്യാൻസർ മാറിയിട്ടില്ലായിരിക്കും, എന്തെങ്കിലുമൊക്കെ കാണാൻ സാരമില്ല, പോട്ടെ എന്തെങ്കിലും ആകട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോഴും ഞാൻ അച്ചച്ചനോട് പലപ്പോഴും എൻ്റെ അച്ചച്ചൻ്റെ ഒക്കെ റിലേറ്റീവ്സിൻ്റെ ഒക്കെ കല്യാണവും, അതുപോലെ പുള്ളി ഒരു വർഷിപ്പ് ലീഡറാണ്, ചർച്ചിലെ പാട്ടെല്ലാം പാടുന്നതും വർഷിപ്പ് ലീഡ് ചെയ്യുന്നതും അദ്ദേഹമാണ്. ഒരു വർഷത്തോളം ഞങ്ങൾ ചർച്ചിലും ആരാധനയും കൂട്ടായ്മ ഇല്ലാതിരിക്കുന്നു. ഞാൻ പലപ്പോഴും അച്ചച്ചനോട് ചോദിച്ചു, അച്ചച്ച അച്ചച്ചന് വിഷമമൊന്നുമില്ല ഇങ്ങനെ പോകാതിരിക്കുന്നതിൽ, ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാതിരിക്കുന്നതിൽ, അതിലൊന്നും വിഷമമില്ലെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അടുത്ത് പറയും, നീ എന്തിനാ വിഷമിക്കുന്നേ, ദൈവം നമുക്ക് വിടുതൽ തന്നു കഴിയുമ്പോൾ നമ്മൾ ഒന്നിച്ചു പോവടാ എന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കുമായിരുന്നു. പലപ്പോഴും എനിക്ക് ഭയങ്കര എന്നെ അങ്ങനെ ഒരു ഓരോ പ്രാവശ്യവും എന്നെ അങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു, നമ്മൾ ഇത് അതിജീവിക്കും, ദൈവം നമുക്ക് വിടുതൽ തരും എന്നുള്ളതിൽ ഉറച്ചു നിന്നു. അതുപോലെ തന്നെ എനിക്ക് ഈ ക്യാൻസർ പിന്നെ വന്നു, ഇനിഷ്യലായിട്ട് വന്ന ആ ഒരു സമയത്ത്, ഇനിഷ്യൽ സമയത്ത് എൻ്റെ മമ്മിയും പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവം വിടുതൽ തരും, ദൈവം വിടുതൽ തന്നിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ ബയോപ്സി ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറയാ പതിയെ അവരെ പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ടായിരുന്നു, ഇത് ക്യാൻസറിൻ്റെ അവസ്ഥയാണ്, ദൈവം വിടുവിക്കും എന്നുള്ളത് മമ്മി പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ ദൈവത്തിൻ്റെ ഇഷ്ടം അതല്ലായിരുന്നു, ക്യാൻസർ വരണം, അതിനെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലൂടെ കടന്നു പോകണം, ഈ ശോധനകൾ വേദനകളെല്ലാം അനുഭവിക്കണം എന്നുള്ളത് കർത്താവിൻ്റെ ഇതമായിരുന്നു, കർത്താവിൻ്റെ ഇഷ്ടമായിരുന്നു. അതിനെ അതിജീവിച്ച് അതിനെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ എൻ്റെ കീമോ കഴിഞ്ഞു. ഏകദേശം 1 മാസം കഴിഞ്ഞിട്ടായിരുന്നു എൻ്റെ പെറ്റ് സിറ്റി പറഞ്ഞത്. അങ്ങനെ വീട്ടിൽ വന്നു, കീമോ കഴിഞ്ഞതിൻ്റെ സന്തോഷം വീണ്ടും. 15 ദിവസം ഒരുപാട് പ്രയാസം വേദന ഉണ്ടായിരുന്നു. 15 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പതിയെ പതിയെ എൻ്റെ പിന്നെ ഈ കീമോയുടെ എഫക്റ്റുകളൊക്കെ മാറി, ഞാൻ സന്തോഷിക്കാൻ തുടങ്ങി, ചെറിയ ചെറിയ യാത്രകളൊക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം എനിക്ക് പെട്ടെന്നൊരു ഫീവർ ഉണ്ടായി, സിവിയറായിട്ട് വോമിറ്റിങ്ങും. അപ്പോഴും പിക്ക് ലൈൻ എൻ്റെ കയ്യിൽ തന്നെയുണ്ട്. പെട്ടെന്ന് തന്നെ വില്ലേഴ്സ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. എൻ്റെ ബി പി എല്ലാം ഡ്രോപ്പായി, ശരിക്കും അബോധാവസ്ഥയിലായി. ഡോക്ടർമാർ പറഞ്ഞു ഈ പിക്ക് ലൈന് ഇൻഫെക്റ്റഡ് ആയതാന്ന് പറഞ്ഞു. അങ്ങനെ കുറേ IV fluids കാര്യങ്ങളും എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് എന്നെ നേരെ HDU, അതായത് ICU എന്ന് പറയുന്നതിൻ്റെ ചെറിയൊരു ഡിപ്പാർട്ട്മെൻ്റാണ് HDU എന്ന് പറയുന്നത്, HDU എന്നെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തു. അഡ്മിറ്റ് ചെയ്തു. ഒരു കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് മനസ്സിലായി എൻ്റെ ശരീരത്തിൽ എന്തൊക്കെയോ സംഭവിക്കുന്നു, എനിക്ക് എന്തൊക്കെയോ സംഭവിക്കുന്നു എന്നുള്ള മനസ്സിലായി തുടങ്ങി. പെട്ടെന്ന് തന്നെ വീണ്ടും ഞാനും അബോധാവസ്ഥയിലോട്ട് പോകാൻ തുടങ്ങി. അതുപോലെ തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ അറിയാം, നമ്മൾ കോഡ് അടിക്കും, പെട്ടെന്ന് എന്നെ ആ HDU നിന്ന് ബെഡ് എടുത്തിട്ട് പെട്ടെന്ന് ഡോക്ടർമാർ പെട്ടെന്ന് ഈ പേഷ്യൻറ്റിനെ ICUയിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. നേരെ എന്നെ ഫാസ്റ്റായിട്ട് ബെഡ് വലിച്ചുകൊണ്ട് ICUയിലോട്ട് കൊണ്ടുപോകുമായിരുന്നു. അവിടെ കൊണ്ടു ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് അവരെന്നെ
ഈ സെൻട്രൽ ലൈനും ആർടിഡി ലൈനും ലൈൻസ് എല്ലാം പെട്ടെന്ന് ഇട്ടു. കാരണം എനിക്ക് സീവിയർ സെപ്റ്റിക് ഷോക്ക് ആയിപ്പോയി. കാരണം ഒന്നും രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് എത്തി. എൻ്റെ അച്ചാച്ചൻ കരഞ്ഞുകൊണ്ട് എൻ്റെ കൂടുതൽ ഓടി വന്നു, അതിനകത്ത് എന്നെ കൊണ്ട് കടത്തി. പിന്നീട് എനിക്ക് ഒരു വാക്ക് പോലും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട്. പുറമേ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ മനസ്സിൽ എനിക്കറിയുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ഇവിടെ പുറമേ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, ഡോക്ടർമാർ ഓടുന്നുണ്ട്, നഴ്സുമാർ എൻ്റെ ചുറ്റിനുമുണ്ട്. പക്ഷെ എനിക്ക് നാവെടുത്തൊന്നും സംസാരിക്കാൻ കഴിയുന്നില്ല. കാരണം ഞാൻ ആ ഒരു അവസ്ഥയിലോട്ട് എത്തി. അപ്പം എപ്പോഴും ഒരു ബോധം വന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഡോക്ടറെ എൻ്റെ ജീവൻ പോവുക, എൻ്റെ ജീവൻ എനിക്ക് നഷ്ടപ്പെടുക, ഡോക്ടറെ ഡോക്ടറെ ഞാൻ വിളിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഡോക്ടർമാർ പറഞ്ഞു, ഫേബ ഞങ്ങൾ നിന്നെ രക്ഷിക്കാനുള്ള എല്ലാ സംവിധാനവും ഇവിടെ ഉണ്ട്, നീ ടെൻഷൻ അടിക്കാതെ കിടക്കും കിടക്കും എന്ന് പറഞ്ഞു. വീണ്ടും ഞാൻ വീണ്ടും ആ അബോധാവസ്ഥയിലോട്ട് തന്നെ പോയി. അങ്ങനെ പെട്ടെന്ന് എൻ്റെ വീട്ടുകാരെ എല്ലാം വിളിച്ചറിയിച്ചു. എനിക്ക് ഞാൻ പുറം വീട്ടിൽ ഈ ഹോസ്പിറ്റലിൽ എൻ്റെ ഐ സിയുന് വെളിയിൽ നടക്കുന്ന സംഭവം എന്താണെന്ന് അറിയുന്നില്ല. അങ്ങനെ എൻ്റെ ഡോക്ടർ വന്നു. പിന്നീടാണ് ഞാൻ വെളിയിൽ വന്നു കഴിഞ്ഞാണ് എൻ്റെ കാര്യങ്ങൾ അറിയുന്നത്. ഡോക്ടർ എൻ്റെ കുടുംബത്തോട് പറഞ്ഞു, 20% മാത്രമേ ഇനി ഫേബ ജീവിക്കത്തുള്ളൂ, ഞങ്ങളുടെ ഭാഗത്തു നിന്ന് 20% പറയാനൊക്കത്തുള്ളൂ. കാരണം സിവിയർ സെപ്റ്റിക് ഷോക്ക് ആയിപ്പോയി, മെഡിസിൻസ് ഒന്നും അവിടെ ശരീരത്തിൽ പ്രതികരിക്കുന്നില്ല, ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയാണ്, ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലാണെന്ന് പറഞ്ഞു. അങ്ങനെ മൂന്ന് നാല് ദിവസത്തോളം ഞാൻ ഐ സിയിലാണ്. എനിക്ക് മോഷൻ പാസ് ചെയ്യുന്നതോ യൂറിൻ പാസ് ചെയ്യുന്നതോ ഒന്നും എനിക്കറിയത്തില്ല. എനിക്ക് മനസ്സിൽ എനിക്കെല്ലാം അറിയുന്നുണ്ട്, പക്ഷെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ആ രാത്രിയിൽ എനിക്ക് എൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന പോലുള്ള ഒരു അവസ്ഥ എൻ്റെ ജീവിതത്തിലുണ്ടായി. ഞാനിങ്ങനെ എൻ്റെ ഈ രണ്ട് കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് എനിക്കെന്തോ എൻ്റെ ശരീരത്തിൽ നിന്ന് എന്തോ പോകുന്ന പോലെയുണ്ട്. ഞാനിങ്ങനെ എൻ്റെ കൈ രണ്ടും ചുരുട്ടി പിടിച്ചിട്ട് ഇങ്ങനെ തിരിച്ച് പിടിക്കുക, എന്ത് ചെയ്യണമെന്ന് അറിയാതെ. എനിക്കപ്പോഴേ മനസ്സിലായി, ഞാൻ എനിക്കിനി ഈ ഒരു ഇവിടം വിട്ടിട്ടുള്ള ഒരു ജീവിതം എനിക്കില്ല, എനിക്കിനി ഒരു ആയുസ് എനിക്കില്ല, തീരെയില്ല എന്നെനിക്കുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഞാൻ ദൈവത്തോട് പറഞ്ഞു, അപ്പച്ചാ ഞാൻ ഈ ഭൂമിയിൽ ഇനി എനിക്ക് കർത്താവ് ആയുസ് തരുന്നെങ്കിൽ എനിക്ക് ദൈവത്തിന് വേണ്ടി ജീവിപ്പാൻ ഇടയാക്കി തീർക്കണം. ഇല്ല കർത്താവേ, ഇനി എൻ്റെ ഈ ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കുകയാണെങ്കിൽ എൻ്റെ നിത്യരാജ്യത്തിന് അവകാശിയാക്കി തീർക്കണേ. എനിക്കൊരു പ്രയാസം മാത്രമേ ഉള്ളായിരുന്നു. കാരണം ക്യാൻസർ ആയ ഒരു വ്യക്തിയെ എൻ്റെ അച്ഛച്ചൻ എന്നെ അക്സെപ്റ്റ് ചെയ്തു. പല എതിർപ്പുകൾ പലയിടത്തുനിന്നും ഉണ്ടായി, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, അതുപോലെ ചർച്ചിൽ നിന്നും. അങ്ങനെ ഒരുപാട് പേര് അച്ചാച്ചനെ പറഞ്ഞ് മനസ്സിലാക്കി, നീ ഇത് ജസ്റ്റിനെ നീ നന്നായിട്ട് ആലോചിക്കണം, കാരണം നീ നല്ലൊരു വിദ്യാഭ്യാസം ഉള്ളവനാണ്, നിനക്ക് നല്ലൊരു ജീവിതം ഉള്ളവനാണ്, ഈ ഒരു ക്യാൻസർ വന്നൊരു വ്യക്തിയുടെ കൂടെ ജീവിതം ചെലവഴിക്കാനുള്ളതല്ല, നീ നന്നായിട്ട് ആലോചിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ പല രീതിയിൽ ഇത് ചെയ്തു. പക്ഷെ അദ്ദേഹം അതിൽ ഉറച്ചു നിന്ന്, കർത്താവെ ഞങ്ങളെ നിന്ദിക്കുന്നവരുടെ മുന്നിൽ ദൈവം മാനിക്കുന്നവനാ, എൻ്റെ അച്ചാച്ചനെ ഒരിക്കലും ഒറ്റയാക്കല്ലേ ദൈവമേ, ഒറ്റയായി തീരല്ലേ ദൈവമേ, ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ ആരംഭിച്ചിട്ടില്ല, ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളൊരു പ്രയാസം എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. എൻ്റെ കർത്താവ് അത് കണ്ടു, എൻ്റെ ദൈവം അത് കണ്ടു. എൻ്റെ മാതാപിതാക്കളുടെ, എൻ്റെ അച്ചാച്ചൻ്റെ കുടുംബത്തിൻ്റെ, എൻ്റെ സഹോദരങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ലോകമെമ്പാടും അപ്പോഴത്തേക്കും എൻ്റെ ഈ പ്രാർത്ഥന വിഷയം എത്തി, പലയിടത്തും എത്തി എൻ്റെ പ്രാർത്ഥന വിഷയം. അനേക പേരുടെ പ്രാർത്ഥന മുഖാന്തരം 4 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഐസി വിട്ട് വാർഡിലോട്ട് വരുവാൻ ദൈവം ഇടയാക്കി തീർന്നു. അത് ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാത്ര. കാരണം 20% ആ പറഞ്ഞ സ്ഥാനത്തു നിന്ന് ദൈവം എത്ര പെട്ടെന്നാണ് ആ ഒരു വലിയ സെപ്റ്റിക് ഷോക്ക് ആയി കഴിഞ്ഞാൽ റിക്കവർ ആവുന്നത് വലിയ പ്രയാസമാണ്. ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിച്ചു. അങ്ങനെ ഞാൻ വാടി വന്നു. വാടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നെ പതിയെ നടത്തിക്കാൻ ശ്രമിച്ചു. ഞാൻ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ 2 കാലും എനിക്ക് നിലത്ത് കുത്തുവാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം എന്തോ ഒരു സ്വാധീനമില്ലാത്ത പോലെ ആയിപ്പോയി എൻ്റെ 2 കാലും. എൻ്റെ മമ്മി പെട്ടെന്ന് പറഞ്ഞു, കർത്താവെ എൻ്റെ കുഞ്ഞിനെ ഇത്രയും വിടുവിച്ച് ദൈവം വിടുതൽ തന്നു കൊണ്ടു തന്നത് നടക്കാൻ കഴിയാത്ത ഒരു കുഞ്ഞിനെ കാണാനാണോ എൻ്റെ ദൈവം എനിക്ക് ഈ കുഞ്ഞിനെ തന്നത്, എൻ്റെ മമ്മി ദൈവത്തോട് ചോദിച്ചു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പെട്ടെന്ന് ഫിസിയോതെറാപ്പിക്ക് വേണ്ടി എഴുതി. അങ്ങനെ ഡോക്ടേഴ്സ് വന്ന് ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തു. എന്നെ പതിയെ 2 പേര് ചേർന്ന് എന്നെ നടത്തിക്കാൻ തുടങ്ങി. ഓരോ കാര്യങ്ങൾ, എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തു. വെരി നെക്സ്റ്റ് ഡേ തന്നെ അവർ ഫിസിയോതെറാപ്പിക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെത്താൻ എഴുന്നേറ്റ് നിന്ന് നടന്നു. പെട്ടെന്ന് ആ ഡോക്ടർ പറഞ്ഞു, ആൻറ്റി ഇത് കണ്ടില്ലേ, ഫേബ ഒറ്റയ്ക്ക് നടക്കുന്നു, ഞങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആൻറ്റി ആൻറ്റി എപ്പോഴും പ്രാർത്ഥിക്കത്തില്ല, ആൻറ്റി എപ്പോഴും സ്തോത്രവും ഹല്ലേലുയാം, അവരൊരു വേറെ വിശ്വാസത്തിലുള്ളവരാണ്. ആൻറ്റി എപ്പോഴും പ്രാർത്ഥിക്കുകയും ആൻറ്റി എപ്പോഴും സ്തോത്രം ഹല്ലേലുയാം ഒക്കെ പറയത്തില്ലേ, ആൻറ്റിയുടെ പ്രാർത്ഥനയാണ് കേട്ടോ, ഫേബ ഈ നടക്കുന്നതാണ്ടോ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്ന്. അവിടെയും ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ലാസ്റ്റ് ഞാൻ ഡിസ്ചാർജ് ആവുന്ന ദിവസം എൻ്റെ ഡോക്ടർ, ഡോക്ടർ ചെപ്സി, അദ്ദേഹം പെട്ടെന്ന് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഫേബ ലാസ്റ്റായിട്ട് എന്നെ ഒന്നും കൂടെ ഒന്ന് നടന്ന് കാണിക്കുക. കാരണം അദ്ദേഹത്തിന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല ഞാൻ ഇത്രയും റിക്കവർ ആയിരുന്നു, ഞാൻ എഴുന്നേറ്റ് നടന്ന് കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു,
ഇതെന്തായാലും ദൈവം നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു, ദൈവം നിങ്ങളെ വിടുവിച്ചാണ്. അദ്ദേഹം തന്നെ പറഞ്ഞു, ആ ഹോസ്പിറ്റലിൽ എൻ്റെ ഡോക്ടർ ജെപ്സിയും അതുപോലെ എൻ്റെ സിസ്റ്റർമാരും അവർ തന്ന ആ ഒരു സപ്പോർട്ടും അവർ തന്ന സ്നേഹവും എന്നെ ഒരു പേഷ്യൻ്റ് ആയിട്ടല്ല ഒരു സഹോദരിയെ പോലെ കണ്ടാണ് അവർ എനിക്ക് വേണ്ടുന്ന കൈത്താങ്ങനെ. കാരണം ഞങ്ങളുടെ ഈ ഒരു സ്റ്റോറി എല്ലാവർക്കും ഭയങ്കര ഇൻസ്പയർ ആയിരുന്നു. വരുന്ന പല രോഗികളോടും ഞങ്ങളുടെ സ്റ്റോറീസ് പറയാനുണ്ടായിരുന്നു. കീമോ എടുക്കാൻ വരുന്ന സമയത്ത് എനിക്ക് ഒരു ആഹാരം പോലും കഴിക്കാൻ ഒക്കത്തില്ല. അവിടെ വന്നു കഴിഞ്ഞ് എനിക്ക് നടക്കാനൊക്കത്തില്ല. വീൽ ചെയറിലാണ് എന്നെ സെക്കൻഡ് ഫ്ലോറിൽ കൊണ്ടുവന്നത്. അവിടെ പോർട്ടർമാരുണ്ട് നമ്മളെ വീൽ ചെയറിൽ കൊണ്ട്. എൻ്റെ അച്ചാച്ചൻ ഒരിക്കലും ഇന്ന് വരെ പോർട്ടർമാരെ എടുത്തിട്ടില്ല. അച്ചാച്ചൻ തന്നെ എന്നെ വീൽ ചെയറിൽ ഇരുത്തി. അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു, ആഗ്രഹമായിരുന്നു എന്നെ അങ്ങനെ കൊണ്ടുവന്ന് വീൽ ചെയറിൽ എന്നെ ഇരുത്തി, കാറിനകത്തു നിന്ന് ഇരുത്തി എന്നെ സെക്കൻഡ് ഫ്ലോറിൽ കൊണ്ടുപോകും. അവിടുന്ന് തിരിച്ച് എന്നെ കൊണ്ടുവന്ന് വീണ്ടും വീട്ടിൽ കൊണ്ടുവരും. ഞാൻ ഒരു തുള്ളി ആഹാരമോ വെള്ളമോ ഞാൻ കഴിക്കത്തില്ല ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ. രാവിലെ 8 മണിക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഏകദേശം 5 മണിയായെങ്കിലേ വീട്ടിലെത്തുള്ളൂ. കാരണം എനിക്ക് പേടിയാണ് ഞാൻ എന്ത് കഴിച്ചാലും വോമിറ്റ് ചെയ്യുന്നു. ആ സമയം വരെ എൻ്റെ അച്ചാച്ചൻ ഒരു തുള്ളി വെള്ളമോ ആഹാരമോ കഴിക്കത്തില്ല. എൻ്റെ കൂട്ടത്തിൽ ഞാൻ എപ്പം വീട്ടിൽ വന്ന് ആഹാരം കഴിക്കുന്നത് കണ്ടോ അതിനുശേഷമേ എൻ്റെ അച്ചാച്ചൻ ആഹാരം കഴിക്കത്തുള്ളൂ. അത്രയും എന്നെ സ്നേഹിക്കുകയും എന്നെ കരുതുകയും ചെയ്തു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു, ഒരു മാസം കഴിയുമ്പോൾ നമുക്ക് പെറ്റ് സിറ്റി എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പെറ്റ് സിറ്റി ചെയ്തു. പരുമല ഹോസ്പിറ്റലായിരുന്നു പെറ്റ് സിറ്റി ചെയ്തത്. സിറ്റി ചെയ്തു, അതിൻ്റെ റിസൾട്ട് കിട്ടി. ഞാൻ എൻ്റെ ബുദ്ധി പ്രകാരം ഞാൻ കുറേ കാര്യങ്ങൾ വായിച്ചു. ആ അതിനകത്ത് എനിക്ക് കണ്ടു കുറേ കാര്യങ്ങൾ, ക്യാൻസർ ഒന്നും മാറിയിട്ടില്ലെല്ലാം ഉണ്ട്. അങ്ങനെ ഡോക്ടറിനെ കാണാൻ വേണ്ടി ഞങ്ങൾ ബിൽവേഴ്സ് ഹോസ്പിറ്റലിൽ വന്നു റിപ്പോർട്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. ഡോക്ടറെ കാണിക്കാൻ വേണ്ടി അവിടെ വന്നിരുന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ മമ്മിയോട് ഞാൻ പറഞ്ഞു, അമ്മ എൻ്റെ കൂട്ടത്തിൽ അകത്ത് കയറണ്ട, ഡോക്ടർ ചിലപ്പോൾ പറയുമായിരിക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ട്, അമ്മമ്മയ്ക്ക് അത് സഹിക്കാനൊക്കത്തില്ല, മമ്മി എൻ്റെ കൂട്ടത്തിൽ കയറണ്ട എന്ന് പറഞ്ഞു. മമ്മി എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ ദൈവം നിനക്ക് വിടുതൽ തന്നെ, നീ അല്പവിശ്വാസി ആകല്ല, ദൈവം നിന്നെ പൂർണ്ണമായ ഒരു വിടുതൽ ദൈവം തന്നേക്ക്, നീ വിശ്വാസത്തോടെ പോ, ഈ വിശ്വാസം നമ്മളെ രക്ഷിച്ച് നമ്മളെ ഇതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുമെന്ന് മമ്മി പറഞ്ഞു. മമ്മി എൻ്റെ കൂട്ടത്തിൽ അകത്ത് കയറി ഡോക്ടറിൻ്റെ റിപ്പോർട്ടൊക്കെ വായിച്ചു. അദ്ദേഹത്തെ പരിചയപ്പെടുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഡോക്ടർ ജെപ്സിയുടെ ആ ഒരു ക്യാരക്ടറും അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിരിയും സംസാരവും ഒക്കെ എല്ലാവർക്കും അറിയാം. അദ്ദേഹം ചിരിച്ചുകൊണ്ട് എന്നെ മുഖത്ത് നോക്കി, ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കും എന്തായിരിക്കും എന്നുള്ളത്. ഡോക്ടർ പറഞ്ഞു, ഫേബ ഇതിനകത്ത് ക്യാൻസർ ഫ്രീ, നീ ഇതിനകത്ത് ക്യാൻസർ സെൽസുകളൊന്നും ഇല്ല, നിനക്ക് ഇതിൽ നിന്ന് ഈ പെറ്റ് സിറ്റിക്കകത്ത് നിനക്ക് ഒരു കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞു. മമ്മി ശരിക്കും പറഞ്ഞു അവിടെ ഇരുന്നുകൊണ്ട് ദൈവത്തിനെ സ്തുതിച്ചു. അച്ചാച്ചനും എല്ലാവർക്കും സന്തോഷമായി. എന്നിട്ടും എൻ്റെ ഉള്ളിലെ സംശയം എന്നെ ചോദ്യം ചെയ്തുകൊണ്ടേയിരുന്നു. ഞാൻ ചോദിച്ചു, ഡോക്ടറെ ഒന്നും കൂടെ നോക്കാവോ, എൻ്റെ റിസൾട്ട് തന്നെയാണ്, ഒന്നും കൂടെ വായിക്കുക. ഡോക്ടർ പറഞ്ഞു, ഫേബ ഇതിൽ കൂടുതലൊരു ടെസ്റ്റ് ചെയ്യാനില്ല, ഇതിനകത്ത് നീ ക്യാൻസർ ഫ്രീ ആയി എന്ന് പറഞ്ഞു. ആ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. അങ്ങനെ ആ ഒരു ദൈവം വിടുതൽ തന്നു. അന്ന് മുതലേ ഞാൻ പലയിടത്തും എൻ്റെ യൂട്യൂബിൽ പലയിടത്തും സാക്ഷിയുണ്ട്, അന്ന് എനിക്ക് ഈ ഹെയർ ഇല്ല, ഞാൻ ഈ കുഞ്ഞ് ഹെയറും വെച്ചിട്ടാണ് പലയിടത്തും അന്ന് മുതൽ എനിക്ക് ദൈവം വിടുതൽ തന്ന ആ ഒരു പിറ്റേ ആഴ്ച മുതൽ തന്നെ ഞാൻ പലയിടത്തും സാക്ഷ്യം പറയാൻ തുടങ്ങി. അപ്പം ഏകദേശം ഒരു 3 വർഷം കൂടെ ഡോക്ടർ പെറ്റ് സിറ്റി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് ഇങ്ങനൊരു ക്യാൻസർ തിരിച്ചു വരുന്നതെന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല. 3 വർഷം നമുക്ക് ഈ ഒരു പെറ്റ് സിറ്റി എടുക്കണം, ഇയർലി എടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ കഴിഞ്ഞ ലാസ്റ്റ് ഇയർ 2023 വീണ്ടും സ്കാൻ ചെയ്ത് അതിൻ്റെ റിസൾട്ടും കൊണ്ട് ഡോക്ടറെ കാണാൻ വന്നപ്പോഴാണ് പറഞ്ഞത് ഇതിലെന്തോ ചെറിയൊരു പ്രശ്നമുണ്ട്, വീണ്ടും ബയോപ്സിയാണ്. അവിടെയും ഞാൻ കൊടുത്തു, കർത്താവ് എനിക്ക് ദൈവം വിടുതലെന്ന് ഞാൻ പലയിടത്തും സാക്ഷ്യം പറഞ്ഞു, ദൈവത്തിൻ്റെ നാമം ഉയർത്തി ഞാൻ വിശ്വസിച്ച്, എന്തുകൊണ്ട് എനിക്ക് കർത്താവ് എന്താണ് ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, ദൈവം എന്ത് ചെയ്യണം. കാരണം ഞാൻ ആദ്യം അനുഭവിച്ച അതേ ഒരു വേദനയിലൂടെ ഞാൻ വീണ്ടും കടന്നു പോകാൻ പോവുകയാണ്. വീണ്ടും എനിക്ക് ബയോപ്സി ചെയ്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ നെഞ്ചിൽ ആ കുത്തുന്ന വേദന ഒരിക്കലും പറയാൻ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ദൈവം ഇവിടം വിട്ട് ഞാൻ വീണ്ടും തിരിച്ചു വരും എന്നുള്ളൊരവസ്ഥയിലെത്തി. എനിക്ക് വീണ്ടും സ്കാൻ ബയോപ്സി ചെയ്ത് ലാസ്റ്റ് ആയപ്പോഴത്തേന് എൻ്റെ സാച്ചുറേഷൻ്റെ ഓക്സിജൻ ലെവൽ എല്ലാം കുറഞ്ഞ് വീണ്ടും എന്നെ ICU അഡ്മിറ്റ് ആക്കി. അങ്ങനെ അവിടെ അതിൽ നിന്നും ഞാൻ കരകയറി വീണ്ടും വാർഡിൽ വന്നു. ഏകദേശം 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ റിസൾട്ട് വന്നു. ഡോക്ടർ പറഞ്ഞു, ഇതൊരു ടിഷ്യൂ ഡിപ്പോസിറ്റ് മാത്രമാണ്, ക്യാൻസറിൻ്റെ സെല്ലുകളൊന്നുമില്ല. അവിടെയും എനിക്ക് ഒരു സാക്ഷ്യം കൂടെ ദൈവം എൻ്റെ ജീവിതത്തിൽ ആഡ് ചെയ്തു തന്നു. അങ്ങനെ കുഞ്ഞെന്ന് ഒരു വിവാഹം കഴിഞ്ഞു എന്നെങ്കിലും ഒരു കുഞ്ഞെന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കുഞ്ഞുങ്ങളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഒരു സ്വപ്നമായിരുന്നു. ആദ്യം ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയപ്പോഴേ ഡോക്ടർ പറഞ്ഞായിരുന്നു ഭയങ്കരമായിട്ടുള്ള വലിയ ഹെവി മെഡിസിൻസ് ആണ് എടുക്കുന്നത്, ഭയങ്കരമായിട്ടുള്ള കൂടിയ കീമോസ് ആണ് എടുക്കുന്നത്, അതുകൊണ്ട് ഇത് നിങ്ങളുടെ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവും, നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഭയങ്കര കുറവാണ് എന്നുള്ളത് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ലാസ്റ്റ് ഈ ബയോപ്സി ചെയ്ത് നോർമലായി കഴിഞ്ഞപ്പോൾ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി നിങ്ങളൊന്നൊരു ഫാമിലി പ്ലാനിങ് ചെയ്തു, ഒരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണൂ എന്ന് പറഞ്ഞു.
അങ്ങനെ ഏപ്രിലായിരുന്നു എൻ്റെ പെറ്റ്സിറ്റി എല്ലാ കാര്യങ്ങളും ചെയ്ത് ബയോപ്സി ചെയ്തത്. ജൂൺ ആയപ്പോഴത്തേനും ഞാൻ കൺസീവ് ആയി. യാതൊരു ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഞാൻ കൺസീവ് ആയി. അതെൻ്റെ ഡോക്ടർക്ക് പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ല, കർത്താവെ ഈ എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ളത്. അങ്ങനെ 9 മാസക്കാലം ദൈവം അത്ഭുതകരമായിട്ട് എന്നെ നടത്തി. അതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് അവിടെയും ചെറിയ ശോധനകളുണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞിൻ്റെ ഒപ്പം തന്നെ എനിക്ക് വലിയൊരു മുഴ ഈ കുഞ്ഞിനൊപ്പം വളരുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ഏത് തരത്തിലുള്ള ക്യാൻസറിൻ്റെ ആണോ അല്ലാത്തതാണോ ഒന്നും ആർ തിരിച്ചറിയാത്ത അവസ്ഥയായിരുന്നു. കുഞ്ഞിനോടൊപ്പം ഇത് വളരുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് പ്രയാസങ്ങളും വേദനകളും ഇതിനോടകം പല പ്രാവശ്യം ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആയിട്ടുണ്ട്. എങ്കിലും ദൈവം അവിടെയെല്ലാം എന്നെ സൂക്ഷിച്ചു. 8 March ഞാനൊരു ആൺകുഞ്ഞിന് എനിക്ക് ജന്മം കൊടുക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. ഒപ്പം തന്നെ ആ മുഴയും എടുത്തു, അതും ബയോപ്സിക്ക് വിട്ടു. അതിനകത്തും നോർമലായിട്ടുള്ള ഒരു റിസൾട്ടാണ് വന്നത്. യാതൊരു ഊനവും യാതൊരു പ്രയാസങ്ങളും ഇല്ലാത്ത ഒരു നല്ലൊരു ആൺതലമുറ എനിക്ക് തന്നു. പലപ്പോഴും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പലരും എൻ്റെ അടുത്ത് പറയാറുണ്ടേ, നിനക്ക് ദൈവം ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങളിലൂടെ പ്രഗ്നൻസി കടന്നു പോയവർക്കെല്ലാം ദൈവം കൊടുത്തിട്ടുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട തലമുറയാണ്. അവരും അവരുടെ ജീവിതത്തിൽ ഒരു സാക്ഷ്യത്തിന് അവരെ ദൈവം പലപ്പോഴും പല കാര്യത്തിലും ഉപയോഗിച്ചിട്ടുണ്ട്. ഹന്നായെ പറ്റി എൻ്റെ അടുത്ത് പലരും പറഞ്ഞു, റിബേക്കയെ പറ്റി പലരും എൻ്റെ അടുത്ത് പറഞ്ഞു തന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു, നിന്റെ കുഞ്ഞും അതുപോലെ തന്നെ ഒരു പിന്നെ സാക്ഷ്യമായി തീരുമെന്ന് പറഞ്ഞു. പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, മോശക്കുഞ്ഞിനെ പോലെ എനിക്ക് പ്രാർത്ഥിക്കുന്നവർ പലരും മോശക്കുഞ്ഞിനെ പോലെ ഒരു കുഞ്ഞിനെ നിനക്ക് തരും എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ദൈവം യാതൊരു ഊനവും ഇല്ലാത്ത യാതൊരു പ്രയാസം ഇല്ലാത്തൊരു കുഞ്ഞിനെ തന്നു. പലരും എൻ്റെ അടുത്ത് തന്നെ ഫോൺ വിളിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ഇത്രയും കീമോ ഒക്കെ എടുത്തല്ലേ, അപ്പൊ കുഞ്ഞിന് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാണും. എന്നെ ഡൗൺ ചെയ്യാൻ വേണ്ടി പല ആൾക്കാരും എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴെല്ലാം ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ച്, കർത്താവേ യാതൊരു ഊനമംഗങ്ങളും ഇല്ലാത്ത പൂർണ്ണതയുള്ള ഒരു തലമുറ എനിക്ക് ദൈവം തരണേ. ദൈവം എനിക്ക് തന്ന അവകാശമാണത്. ദൈവം ഉദരഫലം എനിക്ക് തന്ന അവകാശമാണ്. ഞാൻ അത് വെച്ച് പിടിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം ഞാൻ ദൈവം എനിക്കൊരു തലമുറ തന്ന് ഇന്ന് രണ്ടര മാസത്തോളം ആയിരിക്കുകയാണ്. ദൈവം ഇത്രത്തോളം നടത്തി എൻ്റെ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. അതുപോലെ തന്നെ ഞാനൊരു മിഡിൽ ഒരു നമുക്കറിയാം ഒരു ദൈവവാസൻ്റെ കുടുംബം എത്രത്തോളം ദൈവമക്കൾ തരുന്ന ആ ഒരു ഇതും കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചു പോയിട്ടുള്ളത്. എൻ്റെ ട്രീറ്റ്മെൻറ്റിന് ഏകദേശം 15-16 lakh rupees എനിക്കത് എങ്ങനെ ഉണ്ടായിന്ന് പോലും എനിക്കറിയത്തില്ല. കാരണം എനിക്ക് അച്ഛനും എനിക്കും ജോലിയില്ലായിരുന്നു. എൻ്റെ കുടുംബം കടന്നു പോകുന്ന ഈ ഒരു അവസ്ഥയിൽ വളർന്ന് ദൈവം പല കീമോയ്ക്കും കടന്നു പോകാൻ രാവിലെ പോകേണ്ട സമയത്ത് രാത്രി ഞങ്ങളുടെ അക്കൗണ്ട് ശൂന്യമാണ്. ഞങ്ങൾക്ക് എങ്ങനെ പോകും, ദൈവം എന്താകുമെന്ന് അറിയാത്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ എന്തിനാ പ്രയാസപ്പെടുന്നത്, നമ്മൾ ഇവിടുന്ന് വണ്ടി എടുത്ത് പോകുന്നതിന് ഇപ്പുറം ദൈവം നമുക്ക് അത്ഭുതം ചെയ്യുമെന്ന് പറയും. ആ പറയുന്ന പോലെ തന്നെ ഞങ്ങൾക്ക് കീമോ ചെയ്യേണ്ട ആ ഒരു എമൗണ്ട് ഞങ്ങളുടെ അക്കൗണ്ടിൽ ദൈവം അത് ആ പലരിലൂടെ ഇടപെട്ട് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ കർത്താവ് കാക്കയാൽ ആഹാരം നൽകുന്നവനാണ്. ആ ഓരോ ദിവസവും നമ്മളെ പോഷിപ്പിച്ച് നടത്തുന്നവനാണ്. അപ്പൊ ഇന്ന് എൻ്റെ ഈ സാക്ഷ്യം കേൾക്കുന്ന പലർക്കും ഒരുപാട് പ്രയാസങ്ങള്, രോഗങ്ങള്, ദുഃഖങ്ങള്, സാമ്പത്തിക പ്രയാസങ്ങള്, മാനസിക വിഷമങ്ങള്, കുടുംബത്തിൽ സമാധാനം, അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ കടന്നു പോകുന്നവരുണ്ട്. നമ്മുടെ വീട്ടിൽ നമ്മൾ ആ ഉറച്ചു നിൽക്കുന്ന എങ്ങനെയാണോ, ദൈവത്തോട് നമ്മൾ എത്രത്തോളം വിശ്വസ്തരായിരിക്കും, ദൈവം അത് നമ്മളെ കാണുന്നുണ്ട്. ഒന്നിനും പിറുവിറുക്കരുത്, എനിക്ക് ഇന്നതില്ല, എനിക്ക് അതില്ല, എനിക്കിതില്ല, എൻ്റെ ഈ രോഗം മാറത്തില്ല, എനിക്ക് ഒന്നിനും കഴിയത്തില്ല. പക്ഷെ അതൊന്നും പറയണ്ട, കർത്താവേ എനിക്ക് ഇന്ന രോഗമുണ്ട്. ആ തലവേദന ആയാലും ഒരു പനി ആയാലും അവനവനെ അറിയത്തുള്ള അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നമുക്ക് വേറെ തലവേദനയാ പനിയാ. അപ്പം നമ്മളത് അതൊരു സിമ്പിളായിട്ട് നമ്മൾ എടുത്തു. പലരും ക്യാൻസർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ പനി വരുന്ന പോലെ ഉള്ള ഈ കാര്യങ്ങൾ അല്ല, അതിൻ്റെ കാഠിന്യം എന്ന് പറയുന്നത് എത്ര പറഞ്ഞാലും മതിയാവത്തില്ല. മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും ഇൻക്ലൂഡഡ് ആണ്, അത് ഏത് രോഗത്തിലായാലും. അതുപോലെ തന്നെ എനിക്ക് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇത് കേൾക്കുന്നവരാണ് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഏത് രോഗത്തിൻ്റെ അവസ്ഥയിലായാലും ഏത് വലിയ പ്രയാസത്തിൻ്റെ അവസ്ഥയിലായാലും നമ്മൾ മറ്റുള്ളവരെ കാണാൻ പോകാറുണ്ട്. അവരോട് ചെന്ന് കഴിയുമ്പം ഇന്നടുത്ത് ക്യാൻസർ വന്ന് ഇന്നാൾ മരിച്ചു കേട്ടോ, അവർക്കും ഇതേ രോഗമായിരുന്നു, അവരങ്ങ് മരിച്ചു കേട്ടോ, ഒരിക്കലും അങ്ങനെയല്ല. അവരെ ആശ്വസിപ്പിക്കുന്നത് അത് ഏത് രോഗമാട്ടെ ആശ്വസിപ്പിക്കുന്ന അവസ്ഥ പറയാം, ഇന്നടുത്ത് ഒരു രോഗി ഉണ്ടായിരുന്നു, ദൈവം അവർക്ക് വിടുതൽ കൊടുത്ത്, ഇന്നും അവർ അത്ഭുത സാക്ഷ്യമായിട്ട് നിൽക്കുന്നു കേട്ടോ എന്നുള്ള ഒരു വാക്ക് നമ്മളോട് പറയുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ദൈവം തരുന്ന ആ ഒരു വാക്കുകൾ, ആ ഒരു സന്തോഷം
നമുക്ക് പറഞ്ഞ് എനിക്കത് പറഞ്ഞറിയിക്കാൻ നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നമ്മൾ ആരെയും തളർത്താതെ, നമ്മൾ ആരെയും ദുഷിക്കാതെ, നമ്മൾ ആരെയും നിന്ദിക്കാതെ, നമ്മൾ ആരെയും പരിഹസിക്കാതെ എല്ലാവർക്കും കൈത്താങ്ങൽ കൊടുത്ത് എല്ലാവരുടെയും ഒപ്പം നിൽക്കാമെങ്കിൽ അതിൽ പരം സന്തോഷമായിട്ട് ഒരു കാര്യമില്ല നമ്മുടെ ജീവിതത്തിൽ. നമുക്ക് നമുക്ക് കിട്ടുന്നതിൽ നിന്ന് നമുക്ക് എന്ത് ചെറിയ സഹായം, ഒരു വാക്കുകൊണ്ടായാലും പ്രവൃത്തി കൊണ്ടായാലും സാമ്പത്തികമായിട്ടായാലും മാനസികമായിട്ടുള്ള ആ കൊടുക്കുന്ന സപ്പോർട്ട് അത് 100% നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ദൈവം നമുക്ക് അതിൻ്റെ ഇരട്ടിയായിട്ട് ദൈവം നമുക്ക് തിരിച്ചേരും. ഇന്നും ഞാൻ ഓർക്കുകയാണ്, എൻ്റെ വീട് ഇന്നും ആ സ്ട്രക്ചർ കിട്ടിയ അവസ്ഥയിൽ കിടക്കുവാണ്. പക്ഷെ ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടില്ല എൻ്റെ വീട് എന്താ ഇങ്ങനെ കിടക്കുന്നത്, എനിക്ക് ഇത്രയൊക്കെ ഉള്ളോ, ഞാൻ നല്ലൊരു പൊസിഷനിൽ ജോലി ചെയ്തോണ്ടിരുന്ന ആളാ, ഇന്നെനിക്ക് ജോലിയില്ല, എനിക്കുള്ള എനിക്ക് ഒരു കാര്യങ്ങളും ഇല്ല. ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടില്ല, കർത്താവേ ദൈവം എനിക്ക് എന്തെങ്കിലും നന്മ ഒരുക്കി തരും, ഞാൻ അന്ന് അത് പണിയും. മറ്റുള്ളവർ ഇന്നും ചോദിച്ചിട്ടുണ്ട്, ആ വീട് കാട് കയറി കിടക്കുക, വീടിന് ചുറ്റും കാട് കയറി കിടക്കുക, എന്താ ഈ അവസ്ഥ, ഒരു ദൈവദാസനല്ലേ, മറ്റുള്ളവർ ചോദിക്കും. ഞാൻ പറയും, പപ്പ അങ്ങനെയല്ല, നമുക്ക് ദൈവം തരൂ എന്ന് തരുന്നോ അന്ന് നമ്മൾ അത് ചെയ്യും. നമ്മൾ വിശ്വാസത്താൽ അത് പ്രാർത്ഥിക്കുക, എന്തെങ്കിലും കർത്താവ് അത് ചെയ്യൂ എന്നുള്ള കാര്യം. അതുകൊണ്ട് എന്നെ ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കും ദൈവമക്കളെ, നിങ്ങൾ എന്തവസ്ഥയിലായാലും ദൈവം നമ്മളെ വിടുവിപ്പാൻ നമ്മുടെ ദൈവം ശക്തനാണ്. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാറ്റിലും ദൈവം അവനെ വിടുവിക്കുന്നു. അവന്റെ അസ്ഥികളെ എല്ലാം ദൈവം സൂക്ഷിക്കും. ഒന്നിനും ഒരു ഒടിവ് പോലും സംഭവിക്കാതെ ദൈവം നമ്മൾ ഒടിവ് സംഭവിച്ചോ ദൈവത്തോട് പറയാം, കർത്താവ് എനിക്ക് ഇന്ന് സംഭവിച്ചു, ദൈവം അത് ശരിയാക്കി തരണം. ഇന്ന് ഈ ഒരു സമയം എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്തെല്ലാം പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന എനിക്കറിയത്തില്ല. മറ്റുള്ളവരോട് പറയാൻ കഴിയാതെ, മറ്റുള്ളവരോട് ഞങ്ങൾ ഇതെങ്ങനെ അവതരിപ്പിക്കും, ഞങ്ങൾക്ക് എന്ത് പറയണം, മറ്റുള്ളവർ ഞങ്ങളെ പറ്റി എന്ത് വിചാരിക്കും, ഓരോ കാര്യങ്ങൾ മറ്റുള്ള ഓരോ ആൾക്കാരോട് പറയാൻ പറ്റാതെ ഹൃദയത്തിന്റെ അകത്തങ്ങളിൽ ആരൊക്കെയോ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ. അവരുടെ എല്ലാം വിഷയത്തിന്മേൽ ദൈവം പ്രവർത്തിപ്പാൻ അവിടുന്ന് ശക്തനാണ്. നമ്മൾ രഹസ്യത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അത് പരസ്യത്തിൽ ദൈവം നമുക്ക് ആ ഒരു വിടുതൽ തന്ന് നമ്മളെ അനുഗ്രഹിപ്പാൻ നമ്മുടെ ദൈവം അവിടുന്ന് ശക്തനാണ്. അപ്പോൾ ഈ ഒരു സാക്ഷ്യം ശ്രദ്ധിച്ച് എല്ലാവരെയും യേശുപ്പച്ചനെ അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. ദൈവം ഓരോരുത്തരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, കർത്താവേ ഈ ഒരു നല്ല സമയത്തിനായി ദൈവം ഞങ്ങളെ അവിടുന്ന് വാഴ്ത്തി സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഇത്ര ഈ ഒരു സമയം എന്റെ സാക്ഷ്യം പറയുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്നെ വലിയൊരു ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന അത്ഭുതങ്ങൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. കർത്താവേ, ഞങ്ങൾക്ക് കർത്താവ് ചെരുന്ന കർത്താവേ ചെറുതും വലുതുമായ എല്ലാ നന്മകളിലും ഞങ്ങൾക്ക് ഒരുപോലെ സന്തോഷിപ്പാൻ, ഞങ്ങളുടെ ഉയർച്ചകളിലും താഴ്ചകളിലും ഞങ്ങൾക്ക് ഒരുപോലെ കർത്താവിനെ ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം സഹായിക്കണമേ. ഒന്നിലും ദൈവത്തെ തള്ളി പറയുവാൻ, ദൈവത്തെ ഉപേക്ഷിക്കുവാൻ ദൈവം അനുവദിക്കലേയും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എൻ്റെ ദൈവത്തോട് അധികം ചേർന്ന് പറ്റിച്ചേർന്ന് ജീവിപ്പാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ഒരു സാക്ഷ്യം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ രോഗത്തിന്റെ അവസ്ഥയിലൂടെ, രോഗത്തിന്റെ പ്രയാസത്തിലൂടെ കർത്താവെ, അത് എത്ര ചെറിയതായാലും വലിയതായാലും കർത്താവെ, അതിൻ്റെതായ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്. കർത്താവെ, എന്നെ വിടുവിച്ചനായ ദൈവം, എന്നെ ഇത്രയും 4-ാമത്തെ സ്റ്റേജിൽ നിന്ന് ക്യാൻസർ ആയിരുന്ന എന്നെ ഈ രോഗത്തു നിന്ന് വിടുവിച്ചനായ ദൈവം, കർത്താവെ അവരുടെ എല്ലാ രോഗത്തു നിന്നും വിടുവിപ്പാൻ എൻ്റെ ദൈവം ശക്തനായിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. സാക്ഷാൽ നിങ്ങളുടെ രോഗങ്ങളെ ഞാൻ വഹിച്ചിരുന്നു, നിങ്ങളുടെ വേദനകളെ ചുമന്നിരിക്കുന്നു പറഞ്ഞവനായ ദൈവം, കർത്താവെ ഞങ്ങളുടെ രോഗത്തു നിന്ന് വിടുതൽ തരുവാൻ ഞങ്ങളുടെ ദൈവം ശക്തനായിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ അങ്ങനെ ഒരുപാട് പ്രയാസത്തിലൂടെ കർത്താവെ, തലമുറകളുടെ വിഷയത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് കർത്താവെ, സാമ്പത്തിക പ്രയാസങ്ങൾ കർത്താവെ, ഭവനമില്ലാതെ ഭാരപ്പെടുന്നവരെ കർത്താവെ, കർത്താവെ ജോലി സംബന്ധമായ ജോലിയിടങ്ങളിൽ സമാധാനമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ, അങ്ങനെ അവരുടെ ഓരോ വിഷയങ്ങളുമേൽ ദൈവം അവിടുന്ന് പ്രവർത്തിപ്പാൻ ശക്തനായിരിക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ദൈവമേ, അവരുടെ ഓരോരുത്തരുടെയും വിഷയങ്ങളുമേൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചിരിക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പ്രിയ ആന്റിയെ ഓർക്കുന്ന കർത്താവെ, ഇങ്ങനെ ഒരു സാക്ഷ്യം കർത്താവെ, പലരുടെ സാക്ഷ്യങ്ങൾ കർത്താവെ ഈ ലോകമെമ്പാടും അറിയിപ്പാൻ നിന്റെ ദാസിയെ നീ അവിടുന്ന് ഒരുക്കി വേർതിരിച്ച് കർത്താവ് വിളിച്ചു വേർതിരിച്ച നല്ല കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അവരുടെ ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിക്കണമേ, മേൽക്കുമേൽ അനുഗ്രഹം പ്രാപിപ്പാൻ ദൈവം ഇടയാക്കി തീർക്കണമേ പ്രാർത്ഥിക്കുന്ന കർത്താവെ, എല്ലാ നന്മകളാലും നിന്റെ കുഞ്ഞുങ്ങളെ ദൈവം നിറയ്ക്കണമേ പ്രാർത്ഥിക്കുന്ന കർത്താവെ, അടിയനെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ, ലോകമെമ്പാടും കർത്താവെ കർത്താവിന്റെ സാക്ഷിയായി നിൽപ്പാൻ ദൈവം എന്നെ ഇടയാക്കി തീർക്കണമേ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവത്തിന്റെ കർത്താവെ പാതയിൽ നിന്ന് വിട്ട് കർത്താവെ അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യതിചലിപ്പാൻ ഞങ്ങളെ ആരെ ഇത് ഇടയാക്കി തീർക്കലേയും പ്രാർത്ഥിക്കുന്നു. ലോകം ഞങ്ങൾ പിശാചനങ്ങളെ തൊടുവാൻ ദൈവം അനുവദിക്കലേയും പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിലേക്ക് സമസ്ത വിഷയം സമർപ്പിക്കുന്നു. സകലവും ഞങ്ങൾക്ക് ജീവനെ വിടിഞ്ഞ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേട്ടിരുന്നു ഉത്തരം അറുമാറണമേ. ആമേൻ. 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 കർത്താവ് സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ അനുഭവങ്ങളിലൂടെ കർത്താവ് കടത്തിവിട്ടു. സ്തോത്രം. നമ്മുടെ കർത്താവ് പണിഞ്ഞെടുക്കുന്ന നല്ലൊരു ഒരു പണിക്കാരനാണ്, നല്ലൊരു കുശവനാണ് നമ്മുടെ കർത്താവ്. ഒരു പാത്രം എങ്ങനെ പണിയണമെന്ന് നമ്മുടെ നല്ല കുശവന് നന്നായിട്ട് അറിയാം. ഒരിക്കലും ഉടച്ച് കളയത്തില്ല, നശിപ്പിച്ച് കളയത്തില്ല. അവൻ പണിഞ്ഞെടുത്ത് നല്ല ഒരു
പാത്രമാക്കി കുടുംബമാക്കി തീർത്തിരിക്കുകയാണ്. അനേകർക്ക് ഹാലലുയ അനുഗ്രഹമാക്കി കുടുംബമാക്കി തീർക്കട്ടെ. പ്രിയ സഹോദരനെ കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ ലോകത്തില് ഒരു ഇതുപോലുള്ള ഒരു വ്യക്തി ജീവിതത്തെ വളരെ റയറായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇപ്പോഴത്തെ ചെറുപ്പക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അനേക ഡിവോഴ്സുകളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തില് കർത്താവ് ഹാലലുയ ദൈവം കൂട്ടിച്ചേർത്തതാണല്ലോ നിങ്ങളെ. ഹാലലുയ പ്രിയ സഹോദരനും ഞങ്ങളുടെ നന്ദിയെ രേഖപ്പെടുത്തുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നല്ലൊരു കുടുംബജീവിതം ആശംസിക്കുന്നു. പൈതലിനെയും കർത്താവ് തന്നല്ലോ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ അതിനെ വളർത്തിയെടുക്കുവാന് കർത്താവ് സഹായിക്കട്ടെ. അവനും അനേകർക്ക് ഒരു ആശ്വാസമാക്കി തീർക്കട്ടെ. ഓക്കെ ഫേവ, ഇത്രത്തോളം സമയം ഞങ്ങളോട് കൂടെ ഇരുന്നതിന് ഒരു പ്രാവശ്യം കൂടെ നന്ദി കരയേറ്റുന്നു. ഗോഡ് ബ്ലസ് യു.